ഹെഡ്നേഴ്സിനെ വിളിക്കൂ. ശരി സർ. കിറ്റെക്സ് മെഗാ സിംഗറിലേക്ക് സ്വാഗതം. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഇന്നിവിടെ നടക്കാനിരിക്കുന്നത്. ഷൂട്ടിംഗിനിടയിൽ ബോംബ് ഊട്ടിയതാ സിനിമ നടന്നാ ഓ ഈശ്വര എങ്ങനെയെങ്കിലും അടുത്ത് കാണാലോ. ഡോക്ടർ ഏത് നടൻ അപകടം പറ്റിയത്? മുഖം മൊത്തം കരിഞ്ഞ രക്തോ ആരെ ഇതുവരെ മനസ്സിലായിട്ടില്ല. നിർത്ത്, ഇത് ആശുപത്രിയാണ്, അതേ ബ്യൂട്ടി പാർലറാണ്. ചേച്ചിമാരെ, എന്റെ കാലിന് മുറിവ് പറ്റിയിരിക്കുന്നത്, അതിനെന്റെ മുഖം ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം? അയ്യോ, എന്റെ കാലേ. ഏത് നടനാണെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. അയ്യേ, ഇതാരാ, ഇങ്ങനെ ഒരു നടനെ കണ്ടിട്ടില്ലല്ലോ. അജ്ഞാത ജഡൻ എന്ന് കൂട്ടിയാ മതി. അയ്യോ, എന്റെ കാല് ഡോക്ടറേ. ഡോക്ടർ എത്തിയിട്ടില്ല, ഇപ്പൊ വരും. അതുവരെ എന്റെ ഈ കാല് ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമോ? എനിക്ക് ഒന്ന് മറിയുന്നേ. ഇട പ്രശാന്ത, നീയാണ് അപകടം പറ്റിയ നടൻ. നിനക്ക് ചാൻസ് കിട്ടിയോടാ? ബോംബ് സ്ഫോടന സീനായിരുന്നു എടുക്കാൻ പോയത്. ഞാൻ ചാൻസ് ചോദിച്ച് ചെന്നപ്പോഴേക്ക് ആ ബോംബ് പൊട്ടി. നല്ല ഐശ്വര്യം. നമ്മുടെ രതീഷ് കുമാർ ഒന്നും പറ്റിയില്ലോ? ആശാൻ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ബോംബ് പൊട്ടിക്കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എന്റെ ഈശ്വര, ആരേ രതീഷ് കുമാർ? എന്റെ അച്ഛനാ. അയ്യോ, എന്നാലും ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇട്ടിട്ട് പോയല്ലോ എന്റെ ചേട്ടൻ. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താണ് രതീഷ് കുമാറെ കാണിക്കുന്നത്? ഏതെങ്കിലും മൃതദേഹം തുമ്മുവോ? തുമ്മൽ വന്ന ഏത് ശവവും തുമ്മിപ്പോവും സാർ. വെറുതെ അല്ല ഇത്രയും കാലമായിട്ട് ജൂണിനാഴ്ചയായിട്ട് കിടക്കുന്നത്. 19 ടേക്കും. എന്താ സാർ? ഒന്നുമില്ല, ഒന്നെടുക്കാം. ആ, മൂക്കി പഞ്ഞു വെക്ക്. ആ, ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. അതെ, ആശാന് വല്ലതും? അച്ഛൻ മൂക്കിൽ പഞ്ഞിയും വെച്ച് ശവപ്പെട്ടി കിടക്കുക. അച്ഛൻ ഡെഡ് ബോഡി ആയിട്ട് മരണാഭിനയം കാഴ്ചവെക്കുകയാണ്. ആണോ? എങ്കിൽ ആശാൻ കലക്കും. ഡെഡ് ബോഡി ആവാൻ ആശാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരും ഡെഡ് ബോഡി തുമ്മിന്നും പറഞ്ഞ് വണ്ടിക്കൂലി പോലും കൊടുക്കാണ്ട് പറഞ്ഞുവിട്ടിരിക്കുക. മനുവിന്റെ അച്ഛൻ ഫിലിം സ്റ്റാർ ആണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. കേൾക്കാനേ പറ്റൂ. സിനിമയിലെ ആളെ കണ്ടുപിടിക്കാൻ വലിയ പാടാ. പെറ്റ തള്ള പോലും കണ്ടുപിടിക്കില്ല. അച്ഛൻ മാത്രമല്ല, ഇവരുടെ കുടുംബത്തോടെ കലാകാരന്മാരാ. അതല്ല, ഞാൻ ഇവരുടെ കൂടെ ഇങ്ങനെ കഴിയുന്നതാ. വലിഞ്ഞു കയറി കഴിയുന്നു എന്ന് പറയണ. ഒരു തമാശക്ക് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പൊ അമ്മയെ സിനിമ നടിയാ? അല്ല, അമ്മ ജഡ്ജിയാ. ചെറിയ ചെറിയ തെറ്റുകളാണ് നാളെ വലിയ തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിതരാക്കുന്നത്. വിധി പറയുമ്പോൾ അത് നീതിപൂർവമായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. സച്ചിദാനന്ദൻ, ഗമകം ഒന്നും ഒട്ടും ശരിയാകുന്നില്ല. സ്വരസ്ഥാനങ്ങളൊക്കെ ഇനിയും ചേരാനുണ്ട് കുട്ടി. താങ്ക് യു മാഡം, ശരിയായിക്കോളാം. ഇനി നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ താരങ്ങളുടെ താരം സെലിബ്രിറ്റി ജഡ്ജ് കുന്നംകുളം വാസന്തി. താങ്ക് യു. ലുക്ക്, യു ജസ്റ്റ് അമേസിംഗ്. ബട്ട് യുവർ പെർഫോമൻസ് ഈസ് ഗുഡ്. ബട്ട് യുവർ ഡ്രസ് ഈസ് വെരി ഗുഡ്. ബട്ട് ഓവറോൾ ഗുഡ്. താങ്ക് യു മാഡം. ഇനി ചെറിയൊരു ഇടവേള. എന്നാ മുടിഞ്ഞ ചൂടാടോ ഇത്? എ സി ഫ്ലോർ ആക്കാന്ന് നിങ്ങൾ പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ മറ്റേ മെലഡി സിംഗിന് പോയേനെ. അത് എ സി ആണെന്ന്. അതവന് പിടിച്ചില്ല. പണ്ട് തെരുവു നാടകത്തിൽ പാടുമ്പോഴും എ സി ഫ്ലോർ ആയിരുന്നു എന്നൊന്ന് ചോദിക്ക്. ആ പ്രോഗ്രാമിലെ ജഡ്ജ് ചെയ്തോടെ അമ്മ പോപ്പുലറായി. എവിടെ ചെന്നാലും നാലാള് തിരിച്ചറിയും. അത് കാണുമ്പോ അച്ഛന് കലി കയറും. ഇത്രയേറെ സിനിമയിൽ അഭിനയിച്ചിട്ടും അച്ഛനാരും തിരിച്ചറിയുന്നില്ലല്ലോ. എന്തോന്ന് ഇത്ര കിളിക്കാൻ? അല്ല, എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്ക. ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വിവരമില്ലാത്ത നഴ്സന്മാര് മാത്രമാണ്. അല്ല, ഡോക്ടർമാരും വരൂല്ലേ? ഡോക്ടേഴ്സ് എല്ലാരും തിരക്കില്ല. പ്രിയയുടെ
ഡോക്ടർ പ്രിയ റൗൺസിന് പോയിട്ട് വന്നിട്ടില്ല. ഈ ഡോക്ടറെ ഞാൻ കൊല്ലും. നിങ്ങളൊന്ന് ബഹളം ഉണ്ടാക്കാതിരി. ഒരു ഇഞ്ചക്ഷൻ എടുത്താനാണോ ഇങ്ങനെ? ഇഞ്ചക്ഷൻ ഇതാണോ ഇഞ്ചക്ഷൻ? കടാര കുത്തിക്കരുന്ന പോലെ ആളുടെ ഇഞ്ചക്ഷൻ എന്തവിടെ? എന്തു പറ്റി ഡോക്ടറെ? ഇയാളെ പോലുള്ളവരെയൊന്നും ഇവിടെ ചികിത്സിക്കാൻ പറ്റില്ല. ഡിസ്ചാർജ് ചെയ്ത് വിട്. ഡിസ്ചാർജാ? എനിക്ക് ചെയ്യടി. ഒരു കേസ് ഞാൻ അങ്ങോട്ട് ചാർജ് ചെയ്യും. എന്താ പ്രശ്നം? പ്രശ്നം എന്റെ നടുവേദന മാറാൻ ഈ ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ഇപ്പൊ അതിന്റെ വേദന മാറാൻ വേറൊരു ഇഞ്ചക്ഷൻ എടുക്കണം. ഇടി പോത്തെ, കൈ വിറയ്ക്കാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ നീ ഇതുവരെ പഠിച്ചില്ലേ? അല്ലെങ്കിൽ നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മക്കളെ ഡോക്ടറാക്കണം ഡോക്ടറാക്കണം എന്ന് പറഞ്ഞ് കുത്തിക്കെട്ടി നടക്കുന്ന തന്തേ എന്നുള്ള വേണം പറയാൻ. എന്നിട്ട് അനുഭവിക്കുന്നോ പാവം പേഷ്യൻസും? ആഹാ, തുടങ്ങിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്ന് വഴക്ക് കൂടുന്നത് കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ അങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ. സാധാരണ ഡോക്ടർ നേഴ്സിനെ വഴക്ക് പറയാറ്, ഇവിടെ നേരെ തിരിച്ചാണെന്ന് മാത്രം. ഞങ്ങള് ഡോക്ടർ നേഴ്സും ഒക്കെ ആവുന്നതിന് മുമ്പേ എനിക്കിത് കിട്ടി തുടങ്ങിയതാ. സത്യം പറഞ്ഞ പരിചയപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാ ഈ വഴക്ക്. ഇപ്പൊ അതിന്റെ 10th വാർഷികം ആഘോഷിക്കാറായി. 100th വർഷത്തിന് മുമ്പെങ്കിലും നിനക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണ്ടാ കൊള്ളായിരുന്നു. മനുഷ്യരായ എന്തിലെങ്കിലും ഒരു ഇൻട്രസ്റ്റ് വേണം. ചെയ്യുന്ന തൊഴിലോ ആർട്സിലോ സ്പോർട്സിലോ അങ്ങനെ എന്തിലെങ്കിലും. ഒന്നിലും താല്പര്യമില്ലാത്ത ഈ മരപ്പോത്ത് എങ്ങനെ എന്റെ ഫ്രണ്ടായി ഓർക്കുമ്പോ എനിക്ക് തന്നെ അത്ഭുത. മനു ഇവിടെ ഇരിക്കണോ? ലീനയുടെ പ്രോഗ്രാം തീരാറായി. അയ്യോ, നീ കാരണം അത് മിസ്സായി. കണ്ടില്ലേ? ഇല്ല, പറയാൻ പോണേ. ഈ റൗണ്ടിൽ ലീന നന്നായിട്ട് പെർഫോം ചെയ്തു. കൺഗ്രാചുലേഷൻസ് ലീന. താങ്ക് യു. ശ്രമിച്ച ഇനിയും നന്നായിട്ട് പാടാൻ കഴിയും. സംഗതികൾ കുറച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ടല്ലോ. 40 out of 60. താങ്ക് യു. താങ്ക് യു മാം. ഹായ് ഫ്രണ്ട്സ്, എന്റെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തെറ്റുകളൊക്കെ തിരുത്താൻ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ശക്തി. എനിക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ്: കിറ്റെക്സ് മെഗാ സിംഗർ സ്പേസ് ലീന. കിറ്റെക്സ് മെഗാ സിംഗർ സ്പേസ് ലീന 5353. സിസ്റ്റർ ഒരു SMS അങ്ങട് അയച്ചേ. എല്ലാരും ഒന്ന് അയച്ചേ. ആ ഫോണുള്ള എല്ലാവരും ഒരു SMS അങ്ങട് അയച്ചേ. ലീന സ്പേസ് 5353. ഒരെണ്ണം അയച്ചൂടാ മുമ്മേ. ഒന്നിനെ അയച്ചതിന്റെ കടം ഇപ്പോഴും തീർന്നിട്ടില്ല. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് എപ്പോഴാ ഒരു കാര്യം പറയാനില്ലാത്തത്? ഞാൻ ഈ ഡോക്ടർ പണി അങ്ങ് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. നല്ല കാര്യം. എന്നിട്ട് വീട്ടിൽ പോയി നല്ല പോലെ ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ഉറങ്ങ്. ഈ രണ്ട് കാര്യത്തിലും നീ നന്നായി ഷൈൻ ചെയ്യും. ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിച്ച് എന്തെങ്കിലും ഒരു പേരുണ്ടാക്കാൻ നോക്കി വെച്ചേ. എന്തിനോടെങ്കിലും ഒരു താല്പര്യം കാണിക്കേ. ഹലോ. ഹലോ. ഹായ് ഷാരി. ഹായ്. മഷി ഉണങ്ങുമ്പോ അതൊക്കെ എടുത്ത് കൊളമാക്കല്ലേ. ഏയ്, എന്താ ഇത്? നിങ്ങളുടെ രണ്ടാളുടെ ഫോട്ടോ എടുത്ത് ഞാൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? അല്ല, എന്താ നമ്മുടെ ഉദ്ദേശം? ഓ, ചേതുമില്ലാത്തൊരു ഉപകാരം. നിനക്ക് ഈ ലോകത്ത് ആകപ്പാടെ ഒരു കാര്യത്തിലെ താല്പര്യമുള്ളൂ. അതീ മനുകൃഷ്ണനാണെന്ന് അവൻ ഈ 10th കൊല്ലത്തിലെങ്കിലും ഒന്ന് അറിയണ്ടേ? പുറമേക്ക് വലിയൊരു സുഹൃത്താണെങ്കിലും അകത്ത് നല്ല അസല് പൈങ്കിളി കാമുകയാണെന്ന് ഞാൻ അവനൊന്ന് അറിയിക്കാൻ പോവാ. നീ നോക്കിക്കോ, ഞാനൊരു സൂത്രം ഒപ്പിക്കാൻ പോവാ. ഇതോടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം കീഴ്മേൽ മറിയും. എന്തു പറ്റിയച്ച? ശീർഷാസനമാ. ഞാൻ വിചാരിച്ച തിന്നിട്ട് ലിന്നടി കയറിയതാ. പോടാ പോടാ. നീ അറിഞ്ഞില്ലേ എനിക്കൊരു മോഹൻലാൽ പടം കിട്ടി. ഞാനെന്ന് വെട്ടിയെടുത്തതാ? കളിയാക്കല്ലേ മോനെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ശുഭദിനം എനിക്കും വരൂന്ന്? ഞാൻ വന്നു. മോഹൻലാലിന്റെ അമ്മാവനായിട്ട് അഭിനയിക്കാൻ ഒരു ചാൻസ്. ഡയലോഗ് ഉണ്ടേ? അമ്മാവൻ തലകുത്തിയാണോ നടക്കുന്നത്? ഇത് വേറെ കാര്യം, വയറ് കുറക്കാൻ വേണ്ടിയാ. വയറ് കുറക്കാനാണെങ്കിൽ ഒരു ചെറിയ കാര്യമുണ്ട്, തീറ്റ കുറച്ചാ മതി. ബൂസ്റ്റ് കലക്കിയത് നന്നായിട്ട് അങ്ങ് മോന്തിക്കും. ഇതൊന്നും സിനിമാ നടന്റെ കാശിന് വാങ്ങിയതല്ല, ഞാൻ വിധി പറഞ്ഞുണ്ടാക്കുന്ന കാശാ. അയ്യടാ, കഴിഞ്ഞ പടത്തിന് കിട്ടിയ റെമ്യൂണറേഷൻ 250 രൂപയാണ് എന്റെ കയ്യിൽ കൊണ്ടുവന്നത്. കഴിഞ്ഞ പടോ? അതെയത്, ഞങ്ങൾ അറിഞ്ഞില്ല. കഴിഞ്ഞ പടം എന്ന് പറഞ്ഞ ഇപ്പൊ ജനുവരി മാർച്ച് റിലീസ് ആയിട്ടില്ല. അയ്യോ, തടി കുറയണമെങ്കിലേ ശരീരം നന്നായിട്ട് സാധകം ചെയ്യണം, എന്നാലേ സംഗതികൾ വരൂ. എന്റെ അമ്മോ, ദേ തുടങ്ങി സംഗീതവും സാധകവും.
വീട്ടിലെങ്കിലും ഒരു സ്വസ്ഥത താടി. അച്ഛൻ സൈക്കിളച്ഛന് റെക്കോർഡ് ഡാൻസ് നടത്തുന്നുണ്ടോ? എടാ ഇത് കുടുംബകഥയാ. സോങ്ങിൽ ചെലപ്പോ രണ്ട് സ്റ്റെപ്പ് അമ്മാവനും വെക്കേണ്ടി വരും. നേരത്തെ പഠിച്ചു വെച്ചാ നല്ലതല്ലേ. മോഹൻലാൽ അത് ഞെട്ടട്ടെ. മോഹൻലാൽ എന്തായാലും ഞെട്ടും. ഈ കോമാളിത്തം കണ്ട് കളിയായിക്കോടാ. ബിസി ആയി കഴിഞ്ഞാ ഈ അച്ഛനെ കാണാൻ നീ കൊതിക്കും. ആ പിന്നെ മറ്റൊരു കാര്യം, ഈ പ്രൊഡ്യൂസർ അങ്കമാലിക്കാരനാ, അങ്ങേർക്ക് എന്നെയും കൂടി പാർട്ട്ണർഷിപ്പ് ചേർത്താ കൊള്ളാന്നൊരു ആഗ്രഹം. 5 ലക്ഷം രൂപ കൊടുത്ത് ഞാനും കൂടി ചേർന്ന പറയണ റോളും തരും, പട ഹിറ്റായ ലാഭവും തരും. കോടികൾ കിട്ടിയിട്ട് വേണം നിനക്കൊരു കോടിമുണ്ടും ഷർട്ടും വാങ്ങിച്ചു തരാൻ. മോനെ ചുരുക്കി പറഞ്ഞ 5 ലക്ഷം രൂപ കൊടുത്താലേ റോള് കിട്ടൂ. അതെ കിട്ടു. 5 ലക്ഷം വേണം. നീ വിചാരിച്ചല്ലോ നടക്കൂടാ. നടക്കും അച്ഛൻ, നടക്കും, ഒരുപാട് നടക്കും. പക്ഷെ കാര്യം നടക്കില്ല. എടാ മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല വേഷം ചെയ്യണം, അതെന്റെ അവസാനത്തെ ആഗ്രഹം. 5 ലക്ഷത്തിന്റെ അവസാനത്തെ ആഗ്രഹം ഒരു ഒടുക്കത്തെ ആഗ്രഹം. അത് സാധിച്ചേരാൻ ഞാനൊരു പണക്കാരന്റെ മോനൊന്നുമല്ല, പാവപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മോനാ. നീ വിചാരിച്ച വല്ലതും നടക്കുക? 5 ലക്ഷോ? അതെ, ആ റോള് കിട്ടിയ ഞാൻ അടുത്ത തിലകനോ നെടുപടിയോ ഒക്കെ ആവും. അടുക്കള റേഷൻ കാർഡ് ഇരിപ്പുണ്ട്, അത് പണയം വെച്ച് 5 ലക്ഷം കിട്ടുമെങ്കിൽ എടുത്തു. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഇനി ബാക്കി. അവനോട് പറഞ്ഞാരെ കളിക്കുന്നത് അവറാനോടാണെന്ന്. പലിശ കൃത്യമായിട്ട് തന്നില്ലെങ്കിലേ ഇടതേക്കാലിലെ വിരലുകളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാരെ. ഒന്നുമില്ല മാഡം, അപ്പനപ്പന്റെ ചേട്ടനോട് സംസാരിച്ചതാ. വരൂ കേറി ഇരിക്കൂ. ജഡ്ജി അമ്മ ഇവക്ക് വലിയ കാര്യമാ, എപ്പോഴും പറയൂടെ വരണം വരണം വരണമെന്ന്. എന്റെ മോള് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. പിന്നെ മിടുക്കിയല്ലേ ഇവള്. ആ ഞങ്ങള് കുടുംബത്തോടെ സംഗീത സ്നേഹികളാ. പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. അല്ലയോ മോളെ, ഏത് പാട്ട് കേട്ടാലും 2 മിനിറ്റിനകം ഞാൻ ഉറങ്ങിപ്പോവും. ഇനി മറ്റേ പാട്ടില്ലേ ഗസപുസ ഗസപുസ എന്ന് പറയുന്ന സാധനമേ, ശാസ്ത്രീയ സംഗീതമാ. ആ ഇല്ലാത്ത അത് കേട്ട 1 മിനിറ്റ് അതിനകം ഞാൻ ഉറങ്ങും. അത്രക്കിഷ്ട. ഇനി പ്രധാന കാര്യം, പാളയത്തി അവറാന്റെ മോള് ടി വി പാടിയിട്ടുണ്ട്, പലിശ അടക്കം 1 സമ്മാനം വാങ്ങിച്ചോണ്ടേ പോരാവൂ. അത് ഈ കലാകാരന്റെ ഒരു ആഗ്രഹമാ. അതിനുവേണ്ടി ജഡ്ജി അമ്മ എന്ത് ചോദിച്ചാലും ഈ അവറാൻ തരും. എന്തായാലും ഇനി ഇതൊക്കെ നിന്നെ പോലെ തന്നെയുള്ള കൊച്ചു കലാകാരന്മാരും കലാകാരികളും ഒക്കെയല്ലേ ഇതിൽ പങ്കെടുക്കുന്നത്. അവരോട് ഇങ്ങനൊരു ക്രൂരത കാണിക്കാമോ? ദൈവകോപം ഉണ്ടാകും കുട്ടി. അല്ല ഞാൻ പറയുന്നത്, അച്ഛനെ വിളിച്ചോണ്ട് പൊയ്ക്കോളൂ. അതെ പാളയത്തിയമ്മ പ്ലീസ്. അയാൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? മുടിഞ്ഞ കാശുകാരന. അതാണെങ്കി ഒറ്റ മോളും. നീ ഒരു 5 മാർക്ക് കൂട്ടിയിട്ട 2 ലക്ഷം നമുക്ക് വാങ്ങാം. ഇങ്ങനൊരു ദുരാഗ്രഹി, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെയെങ്കിലും നീ ഒന്ന് തോറ്റല്ലോ. ആ കൊച്ചില്ലേ ലീന, അവള് നന്നായിട്ട് പാടുന്നുണ്ടല്ലേ. ആ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കി അവളാ. മിക്കവാറും അവൾ തന്നെ ആയിരിക്കും 1 സ്ഥാനത്ത് എത്തുന്നത്. ചേട്ടന്റെ രാഷ്ട്രീയത്തിലാണോ? എന്താ നല്ല തൊലി, സൂചന കേറുന്നില്ല. ചിരിക്കില്ലേ ചിരിക്കില്ലേ, ചേട്ടൻ റോഡ് റോളർ ആയിട്ട് ജനിക്കേണ്ട ആളായിരുന്നു. ഹലോ. അതെ ഞാനൊരു പ്രശ്നത്തിലാ. മനു വിചാരിച്ചാലേ അതിനൊരു പരിഹാരം കാണാൻ പറ്റും. എനിക്ക് മനസ്സിലായി, LIC പോളിസി എടുപ്പിക്കാനല്ലേ. ആ ഒരു ലൈഫ് പോളിസിയാണ് നിന്നെ കൂട്ടിക്കോ. പക്ഷെ പ്രീമിയം പണമായിട്ട് വേണ്ട, വാക്കായിട്ട് മതി. ഈ ഡോക്ടർ എപ്പോഴും ഇങ്ങനെയാ, ഒരു കാര്യം നേരെ ചൊവ്വേ പറയില്ല, പറഞ്ഞാലോട്ട് മനുഷ്യന് മനസ്സിലാവേയില്ല. ഇത് തുറന്നു നോക്കിയാ എല്ലാം മനസ്സിലാവും. എക്സ്റേ? ആ ഒരു തരം എക്സ്റേയാ. 5 മിനിറ്റ് കഴിഞ്ഞാ മടങ്ങി വരും, അപ്പൊ നല്ലൊരു മറുപടി ഉണ്ടായിരിക്കണം. തരാം തരാം. ഹായ് ലീന, എന്റെ ഈശ്വര, ടി വി കണ്ട അതുപോലെ തന്നെ. സിസ്റ്ററേ ഇത് ആറ്റേട്ടിലെ 100 കൊടുത്തേക്ക്. ഞാൻ
ഞാൻ മനുകൃഷ്ണ, നമ്മുടെ ജഡ്ജ് കുട്ടിയമ്മയില്ലേ, അല്ല ലക്ഷ്മി കുട്ടിയമ്മ ജഡ്ജ്, അതെ മകനാണ്. എന്താ പേര് പറഞ്ഞു? മകൻ മനുകൃഷ്ണൻ. എന്താ ഇവിടെ? എന്റെ അപ്പച്ചൻ ഇവിടെ കിടപ്പുണ്ട്. അയ്യോ, എന്നോട് ആരും പറഞ്ഞില്ല. നേരി സിസ്റ്റർ, നോക്കി സിസ്റ്റർ, ലീന സിസ്റ്റർ, അയോധ്യ സിസ്റ്റർ ഇല്ലാട്ടാ ലീന. ഹലോ, എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കുന്ന ഫോർമാറ്റ് അറിയാലോ? ഹിറ്റ്ടെക്സ് മെഗാസിംഗർ സ്പേസ് ലീന. സ്പേസ് വിട്, സ്പേസ് വിട്. എടാ പ്രശാന്ത്, ഇതാരാന്ന് മനസ്സിലായോ? ലീന. ഇതാണോ ലീന? വല്ലാണ്ടങ്ങ് ലീന ആയിരിക്കുന്നു. പിന്നെ എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കണം. കിറ്റെക്സ് മെഗാസിംഗർ സ്പേസ്. സ്പേസിലാണോ താമസം? അയ്യോ, അതെന്റെ ഫോർമാറ്റാ. എനിക്ക് ഫോർമാറ്റിലൊന്ന് ഒരു താല്പര്യമില്ല. അതൊക്കെ ഇവനറിയാം. ലീനയുടെ പ്രോഗ്രാം വന്നാ നാട്ടുകാരെ കൊണ്ട് മുഴുവൻ എസ് എം എസ് അയപ്പിക്കില്ല ഇവന്റെ ജോലി. അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല. നമുക്ക് അപ്പച്ചന്റെ അടുത്തേക്ക് പോവാ. അയ്യോ, ഇതെന്ത് പറ്റി? ഇതൊക്കെ ബിസിനസിന്റെ ഒരു ഭാഗമാ മക്കളെ. വിരലൊരു വെട്ടു കൊണ്ടു. എങ്ങനെ? ഞാൻ ഒരുത്തന്റെ കാല് വെട്ടിയതാ. ഒരു വെട്ട എനിക്കും കിട്ടി. പോലീസ് വന്ന് പൊക്കാതിരിക്കാൻ ഏറ്റവും നല്ല വിദ്യ ഇതാ. ആശുപത്രി വന്ന് കിടക്കുക. അത് കൊള്ളാം. ഇത്രയും വലിയ കലാകാരിയുടെ അപ്പനാണ് ഈ കിടക്കുന്നതെന്ന് ആരും പറയില്ല. പാവം. ഇതും ഒരു കലയാ. കൂട്ടത്തിൽ കൊലയും കൂടെ ഉണ്ടെന്ന് മാത്രം. നാളെ ഫൈനലാ. ഓ, അതും ശരിയാ. തലേ കൈവച്ച് അനുഗ്രഹിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ബാൻഡേജ് ഇട്ട് കൈ കൊണ്ട് വേണ്ട. ചെലപ്പോ ഐശ്വര്യായിരിക്കും. വല്ല ബാൻഡ് മേളക്കാരും വന്ന് ബുക്ക് ചെയ്താലാ. ഈ ഗ്ലൂക്കോസ് ഇത്രയും പെട്ടെന്ന് കാലിയായ. സോഡ കിട്ടിയില്ല, അതൊഴിച്ചടിച്ചു. നാളെ ഫൈനൽ ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കണം. അപ്പച്ചൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ. അതെങ്ങനെ? ഒന്നും വേണ്ട, ഒക്കെ ഞാൻ നോക്കിക്കോളാം. അച്ചപ്പനിവിടെ കിടന്നാട്ടെ, അപ്പച്ചനിവിടെ കിടന്നാട്ടെ. അത് ഒക്കെയുമാനും നോക്കിക്കോളാം. സെലക്ഷന്റെ കാര്യത്തിൽ ഞാൻ ആരാന്നറിയുമോ? സംതിങ് സ്പെഷ്യൽ. അതെനിക്കൊരു 2500 കടന്താ. മറുപടി ഞാൻ പറയാം. മറുപടി 2500 രൂപ വിലയുള്ളതാണെന്ന് അർത്ഥം. അതെ, ഒരു പെൺകുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനാ. ഇതെങ്ങനെയുണ്ട്, കൊള്ളാവോ? കൊള്ളാം. ഹായ്, ഇത് കൊള്ളാല്ലേ? ഇത് ഇഷ്ടായാ? ഇതിഷ്ടായി. ഹായ്, സൂപ്പർ. ഇതെങ്ങനെയുണ്ട്? അയ്യേ, പട്ടി കടിച്ച പോലെ ഉണ്ട്. ഇത് തന്നെയാ നിന്റെ കുഴപ്പം. ഇടി കലാബോധം വേണം, കളർ സെൻസ് വേണം. നോൺസെൻസ്. ഇതിട്ടാ നല്ല സ്ക്രീൻ എഫക്റ്റ് ആയിരിക്കും. സ്ക്രീൻ എഫക്റ്റോ? അതെന്തിനാ? ഇതൊരു ഡോക്ടർക്ക് ചേരില്ല. അതെന്നെ പറഞ്ഞത്. നിന്നെ പോലെ ഒരുത്തിക്ക് ഇത്തരം ചേരില്ല. ഇതിട്ട് ലീന ടിവിയിൽ വന്നാൽ അടിപൊളിയായിരിക്കും. ഇത് തന്നെ എടുക്കാം. എന്താ, ഞങ്ങൾ ഇതൊന്ന് പാക്ക് ചെയ്തേക്കട്ടെ, ഞാൻ ബില്ല് കൊടുക്കട്ടെ. അതെ, ഹിറ്റെക്സ് മെഗാസിംഗർ പ്രോഗ്രാമിന് ഇടാനുള്ള ഗവർണർ മേലെ മനു പ്രസന്റ് ടു ലീന. വെട്ടൊന്നയോ മുറി രണ്ട്, അതാ എന്റെ കണക്ക്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അയ്യേ, അത് പിന്നെ എനിക്കറിയില്ലേ. ഞാൻ 500,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. അല്ലാതെ തന്നു കഴിഞ്ഞല്ലോ. അതെ, തന്നു കഴിഞ്ഞു, പക്ഷെ തീർന്നില്ല. എനിക്ക് തന്ന വാക്കും താൻ പാലിക്കണം. എന്റെ മോള് വെറുതെ ഒന്നാം സ്ഥാനത്ത് എത്തിയാ പോരാ, നല്ല മാർക്കോടെ ഉഗ്രം വിജയമായിരിക്കണം. ഒന്നേ ജഡ്ജിയുടെ ഭർത്താവല്ലേ പറയുന്നത്, നിങ്ങളുടെ മകള് പാടിയില്ലെങ്കിലും ജയിക്കും. കിറ്റെക്സ് മെഗാസിംഗർ ഫൈനൽ റൗണ്ടിലേക്ക് ലീന. ലീന ഡ്രസ്, ഡ്രസ്. കൺഗ്രാചുലേഷൻസ് ലീന, നന്നായിട്ടുണ്ട്. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല പെർഫോമൻസ്. സ്വരസ്ഥാനം നന്നായി, കുറച്ചുകൂടി ലയവും വന്നു. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു അല്ലേ? അതെ. ലീനയുടെ ഡ്രസ്സിങ്ങിന് ഞങ്ങൾ എപ്പോഴും നല്ല മാർക്കാണ് ഇടുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്തു പറ്റി? ഒരു തരം കോമാളി വേഷം, വളരെ ബോറായി പോയി. അതുകൊണ്ട് ലീനയ്ക്ക് ഡ്രസ്സിങ്ങിൽ 10 മാർക്ക് നഷ്ടമായി പോയി. എന്റെ ഈശോയേ, ആ കൊരങ്ങൻ ഡ്രസ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ ഇത് കുളമാകുന്നു. പിന്നെ ജഡ്ജിയുടെ മോനല്ലേ എന്ന് കരുതിയാ സംഭവിച്ച. സാരമില്ല, പാട്ടിനിട്ടു. ആ മരപ്പട്ടി കാരണം കാലോ കയ്യോ രണ്ടിലൊന്ന് പോകുന്നു ഉറപ്പായി. ഇത്രയും നാൾ നമ്മൾ ആവേശത്തോടെ കാത്തിരുന്ന ആ വലിയ വിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. കിറ്റെക്സ് മെഗാസിംഗറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അഖിലേഷ് കുമാർ. Thank you.
എടാ വാസു, എന്തോ എടാ തെണ്ടി ഇവിടെ തന്നെ കാണും. നീ ടൂൾസ് ഒക്കെ റെഡിയാക്കി വെച്ചോ, ഞാൻ തിരിച്ചോടി വരുമ്പോ അപ്പ തരണം. സാധനം റെഡി, മുതലാളി ഒന്ന് കൈ നീട്ടിയാ മാത്രം മതി. അസോസിയേറ്റഡ് ഡയലോഗ് എന്താ? ആശാനി വേഷം പൊളപ്പനായിട്ട് ചേരന്, പക്ഷെ നിനക്ക് വേഷം തീരെ ചേരണില്ല. എല്ലാ ഹിന്ദിക്കാരാണല്ലോ. ഹേ ഭായ്, ഹറാമി രതീഷ് കുമാർ കോ ദേഖാ? ഹിന്ദി മാലും നഹി. അച്ഛാ, എന്നെ വിളിച്ചു കുഞ്ഞാടേ. അച്ഛോ, ആ രതീഷ് എന്ന് പറയുന്നവൻ ഈ പടത്തിലുണ്ടോ? അയ്യോ ഉണ്ട്. എടാ ഉള്ളൂക്കാ പൊട്ടി, ഇന്ന് വന്നില്ല എന്നാ തോന്നണേ. അവനെ കണ്ടാ പറഞ്ഞാരെ അവന്റെ കൈയും കാലും ഞാൻ വെട്ടിയെടുക്കുന്നു. ഇതാ സിംഗിനോട് പറയാറില്ലേ? അതിനാ പൊട്ട സിംഗിന് ഹിന്ദി അറിയണ്ടേ? ഗോഡ് ബ്ലെസ് യു. എന്താ ഞാൻ സിംഗിനോട് പറഞ്ഞതാ? സിംഹാസനേ കഷ്ടം, അയാളെ സോപ്പിട്ട് പടം എടുപ്പിക്കായിരുന്നു. ഇതെന്തിന് അഡ്വാൻസ്? ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്? വരുന്നുണ്ടോ താഴേക്ക്? അച്ഛൻ കാണിച്ചത് പോക്കർത്തരം മാത്രമല്ല, ചെറ്റത്തരവും തെണ്ടിത്തരവും ആയി വിട്ടുകള. കണ്ട എംബോക്കുകളുടെ കൈ കൊണ്ട് ചാകുന്നതിലും ഭേദം സ്വന്തം കെട്ടിയുടെ കൈ കൊണ്ട് ചത്തു എന്ന് കേൾക്കുന്നതാ. ഇങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ദയവായി എന്നെ ജീവനോട് വിടണം. ആ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്ക, ഇനി കാശു വെച്ചാൽ തിരിച്ചേറില്ല. കിട്ടിയ റോളെങ്കിലും അഭിനയിക്കാൻ ഒരു ശരീരം വേണം. പിച്ചക്കാരന്റെ റോൾ ഉണ്ടെങ്കിൽ അതെടുത്താ മതി. ആ അവറാച്ചൻ കൈയും കാലും വെട്ടിയാ അതൊരു ഗുണമായിട്ടേ വരൂ, ഷൈൻ ചെയ്യാം. നിന്റെ അപ്പ, അയ്യോ എന്റെ ഈശ്വര, ഇനി എന്തൊക്കെ കുഴപ്പങ്ങളാണ് അവ വരാൻ പോകുന്നതെന്ന് കണ്ടറിയണം. എത്രയും പെട്ടെന്ന് അയാളെ കണ്ട് ഒരു ജാമ്യാപേക്ഷ കൊടുക്കണം, വേറെ മാർഗില്ല. അച്ഛനാണെന്ന് ഞാൻ നോക്കില്ല, ഒരു ഏറേണ്ടത് തന്നിട്ടല്ല. ഞാൻ ആലോചിച്ചിട്ട് ഇത് വെറുമൊരു ജാമ്യാപേക്ഷയിൽ തീരുമെന്ന് തോന്നുന്നില്ല. ഇതിന് മറ്റൊരു മാർഗമാണ് നല്ലത്. അച്ഛൻ കൽപ്പിച്ചതും പാല്, മകൻ ഇച്ഛിച്ചതും പാല്. ആ പാലിൽ അവറാച്ചൻ വെണ്ണ പോലെ അലിയും. ടാ, നീ തന്നെ പോയി നിന്റെ അച്ഛന്റെ കൈയും കാലം വെട്ടിക്കൊണ്ടു, അതേ ഉള്ള ഒരു മാർഗം. എന്റെ പണി കുറഞ്ഞു കിട്ടും. അങ്കിൾ, ചേട്ടാ കാശ് ഇന്ന് വരും, നാളെ പോകും. പക്ഷെ കൈയും കാലം പോയാൽ പിന്നെ വരില്ല. ചേട്ടൻ അച്ഛനെടുത്ത പണം, അത് എന്റെ ചിട്ടി വട്ടത്തിലെ ഒടൻ ഞാനവിടെ തന്നേക്ക. എത്ര നാളായ ചിട്ടിയാ? നല്ല ഫ്രഷ് ചിട്ടി, ഇന്ന് രാവിലെ ചേർന്നുള്ളു. പട്ടി അപ്പ പറഞ്ഞോലെ, പണത്തിന്റെ കാര്യം മാത്രമല്ല ലീനയുടെ സങ്കടമൊക്കെ മാറ്റി ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിട്ടാ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നെ. അതെന്താണാവോ ഇത്ര വലിയ കാര്യം? സി മാൻ, ആക്ച്വലി വേറെ സംതാദരങ്ങൾ എന്തെന്നറിയോ? അതായത് ചേട്ടന്റെ മകൾ ലീനയുടെ വിവാഹത്തിന് ഒരു 25 ലക്ഷം രൂപയെങ്കിലും ചെലവാകില്ലേ? അത് ഞങ്ങൾ ലാഭിച്ചേരും. മനസ്സിലായില്ല. മനു ലീനയ്ക്ക് വേണ്ടി നൂറുകണക്കിന് SMS അയക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ മുതൽ ലീനയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ SMS മുളയ്ക്കാൻ തുടങ്ങി. അത് ആ കുട്ടി മനുവിന് അയച്ചുകൊണ്ടേയിരുന്നു. മനു തിരിച്ചും ഇപ്പോ സംഗതിയുടെ ഫോർമാറ്റ് ഇത്തിരി കടുപ്പത്തിലാണ്. ഒരുമിച്ച് ജീവിക്കാനാണ് ഫൈനൽ റൗണ്ടിൽ അവര് തീരുമാനിച്ചിരിക്കുന്നത്. എന്തോ ചേട്ടൻ, ഒരു പിടിയും കിട്ടിയില്ല. എന്തടി അവരീ പറഞ്ഞ SMS കാര്യം നേരാണാ? നോട പറഞ്ഞ തലയാൻ തല്ലി പുളിക്കും. കേട്ടത് നേരാണോന്ന്? എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ, പിന്നുള്ള നാലെണ്ണ ആമ്പിള്ളേരാ. മോൾ എന്താഗ്രഹിക്കുന്നു അതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. പിന്നെ ഒരു കണ്ടീഷൻ ഞാൻ പറയും. എയർ കണ്ടീഷൻ ആണോ? അതനുസരിക്കണം. എന്ത് കണ്ടീഷൻ പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഈ കണ്ടീഷൻ ശരിയാവില്ല. എടാ എന്തുമാത്രം നേർച്ച നേർന്നിട്ടാ നീ ജനിച്ചതെന്നറിയോ? മണ്ണാർശാലയിൽ ഉരുളി കമിഴ്ത്തിയിട്ടാടാ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. ആ നീ ഇപ്പൊ മതം മാറുമെന്ന് പറഞ്ഞ മിശ്ര വിവാഹം ആവുമ്പോ ഒരാള് മതം മാറണം. എങ്കി അവള് മാറട്ടെ. അതെങ്ങനെ പറയും? അവളുടെ അച്ഛൻ 5 ലക്ഷം രൂപ പറ്റിച്ചത് എന്റെ അച്ഛനല്ലേ. ഈ അച്ഛൻ കാണിച്ച തെണ്ടിത്തരത്തിന് ഇതേയുള്ളൂ പരിഹാരം. അല്ലെങ്കിൽ ശീർഷാസനം ചെയ്യാൻ തല കാണില്ല, ആസനം മാത്രമേ കാണൂ. അത് മതിയെങ്കിൽ ഞാൻ ഒഴിഞ്ഞോളാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. കുരിശ് പച്ചുത്തിയത, പേരും സെലക്ട് ചെയ്തു. പള്ളിയിലിട്ടിരിക്കുന്ന പേര് മാനുവൽ എന്നാ. നിങ്ങൾക്ക് എന്നെ മനു തന്നെ വിളിക്കാം. കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് മാമോദിസ മുങ്ങലൊക്കെ ഭംഗിയിട്ട് കഴിഞ്ഞു. ഇനിയും മനസ്സമ്മതം ഉടനെ തന്നെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ഇതെന്താ മുൻകൂർ? ഇതൊക്കെ ആ സമയത്ത് തന്നാ പോരെ. പ്രിയ,
ഈ ഹോസ്പിറ്റലിൽ വിടാൻ പോവാ. അയ്യോ, കുറച്ച് ദൂരെ ഒരു സ്ഥലത്ത് ശരിയായിട്ടുണ്ട്. ഇവിടുത്തെ അത്ര തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്ത സ്ഥലാ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അങ്ങനെ തീരുമാനിക്കാൻ തോന്നി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ദേ, ഇത് ഓർമ്മയുണ്ടോ? ഹായ്, ഇത് ഞാൻ ഇവിടെ കണ്ടണ്ടല്ലോ. ഇത് ഞാൻ തന്നതാ. ഇതിപ്പോ തിരിച്ചു കിട്ടി ചവറ്റുകുട്ടേന്ന്. ഇതിലെന്താണ്? ഇതോ, ഇതൊരു മനസ്സാ. ഓ, എക്സ്റേ ഹാർട്ടിന്റെ. നീ വന്നിട്ടൊരു ബൈ പറഞ്ഞിട്ട് പോവാന്ന് കരുതി കാത്തിരുന്നതാ. അപ്പ കാണാം. ശരി. ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പച്ച. ഇപ്പോഴും എപ്പോഴും അപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓഹോ, ആഹാ, താങ്കളെ ഈ ജന്മത്തിന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇനിയിപ്പോ എപ്പോഴും കാണാല്ല. പിന്നെ ഇരിക്കേ, ഇടിവിടല്ലേ, ഓരോന്നൊഴിക്കട്ടെ. യൂ വേണ്ട, പിന്നെ മതി. അതെ, എനിക്കൊരു സംശയമുണ്ട് അപ്പച്ച. അയ്യോടാ, എന്താ മോനത്? ഞാനിഞ്ഞ ഏത ഇടവഴിയിലെയാ, അല്ല ഇടവകയിലെയാ? മോനിനി ഏത് ഇടവക വേണേലും ആകാം. മനസ്സമ്മതം, അത് ഉടനെ നടത്തണം. എന്റെ ഈ വിലയേറിയ അഭിപ്രായത്തിൽ വരുന്ന കുരുത്തം കെട്ടെങ്കിൽ കുരുത്തോല പെരുന്നാളിനകം നടത്തണം. ഈ പിണ്ടി പെരുന്നാളിന്റെ എന്തിനാ അത്രയും താമസം? ദേ, ഇപ്പൊ തന്നെ നടത്താം. മോളെ, ലീനേ, ഈ മനുവിനെ കല്യാണം, ആ ഈ മാനുവലിനെ കല്യാണം കഴിക്കാൻ നിനക്ക് ഇഷ്ടമാണോ? ആംഗ്യം കാണിച്ചാ പോരാ, പറയണം. പറ മോളെ. അല്ല. ഇതല്ലേ സ്വയം തുണിയൊരിഞ്ഞ് കിണറ്റിച്ചാടി എന്ന് പറഞ്ഞ അവസ്ഥയായി? എടാ രസീതുകുമാരാ, എന്നെ പറ്റി 5 ലക്ഷം രൂപ വാങ്ങിച്ച് എന്റെ മോള് നെഞ്ചുപൊട്ടി കരയുന്നത് TVയിലൂടെ ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തവരല്ലടാ നിങ്ങളൊക്കെ. ഞങ്ങളുടെ വേദനയും നാണക്കേടും കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങ് മാറും, പക്ഷെ ഈ നാണക്കേട് എന്നും ഉണ്ടാവും എന്നും. പെണ്ണ് കെട്ടാൻ വേണ്ടി മതം മാറി നാറിപ്പോയെന്ന് നാട്ടുകാർ പറഞ്ഞു ചിരിക്കും ജീവിതകാലം മുഴുവൻ. ഇത്രയും വലിയ ചതി വേണ്ടായിരുന്നു. അവർ തെണ്ടി നാവിയാൻ പിടിത്തെടുക്കും. ഇറങ്ങണ എന്നെ വിട്ടിയെന്ന്. ഇതിന്റെയൊക്കെ മറുപടി തരാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, എന്റെ അച്ഛനൊരു തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ക്ഷമിക്കല്ല. വാ, എല്ലാം കൂടെ അങ്ങ് ക്ഷമിച്ച് തീർക്കല്ലടാ മോനെ. അവറാച്ചൻ ഇതുവരെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ടില്ല. ഇന്ന് കുർബാനക്ക് പോയില്ലേ മണവാള? ഇല്ല, നിന്റെ അച്ഛന്റെ അടിയന്തരം കൂടിയിട്ട് അതുവഴി പോവാന്ന് കരുതി. ഇതാര് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? ഇതെന്താ മാനുവലെ, കുരിശുമായിട്ട് മലയാറ്റൂർ മലയ്ക്കാണോ? മനുകൃഷ്ണ, അല്ല മാനുവലെ സൂപ്പർ വിളിക്കുന്നു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. എന്താ സാർ കാര്യം? കാര്യം വളരെ വ്യക്തമല്ലേ? എടോ, തനിക്കിവിടെ മാനേജ്മെന്റ് കോട്ടയിലാ ജോലി തന്നത്, നമ്മുടെ സമുദായക്കാരനായതുകൊണ്ട്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ മൂത്ത കരിവാരിത്തച്ചില്ലടോ താൻ, ഇനി അവരുടെ മാനേജ്മെന്റ് കോട്ടയിൽ കയറിക്കോ. ഈ കുരിശ് കുരിശായാലും എന്റെ ചോറ്റാനിക്കിടമ്പ. എന്തായി പിരിച്ചുവിട്ടു? മതം മാറിയതിനാ? നടക്ക്, പണി പോയല്ലേ. സാരമില്ല, നിനക്ക് ഞാൻ പണി തന്നോണ്ടേ. വെറുതെ ഒരു കൊലക്കുറ്റത്തിന് അയാൾ ജയിലിൽ പോണ്ട, നടക്ക്. ഒരു ജോലി ഇല്ലാണ്ട് പിടിച്ചേക്കാൻ പറ്റും തോന്നില്ല. നീ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെങ്ങാനും നിനക്കത് ശരിയാവൂന്ന് തോന്നുന്നില്ല. അവിടെ കൂടിപ്പോയാ ഒരു 2000 രൂപ കിട്ടും.
അത് അച്ഛന് മേക്കപ്പ് സാധനം വാങ്ങിക്കാൻ തകയില്ല. പിന്നെ ലോണ്, വീട്ടിയലവ്. എന്റെ ചെലവ്? ഞാൻ ഭയങ്കര കോസ്റ്റ്ലിയാ. നോക്കിട്ടെന്താ കാര്യം? ഇതിനൊക്കെ പറ്റുന്ന നല്ലൊരു ജോലി ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലേ. ഹൈ സാലറി, നല്ല അസലൊരു അഗ്രഹാരം, അവിടെ ഒരു സ്വയംഭം പ്രാന്തായി, അതിനെ നോക്കാനും മരുന്ന് കൊടുക്കാനും ഒരു ഹോം നഴ്സിന് വേണം. അതൊന്നും ശരിയാവില്ല. അല്ല, ഞാൻ നോക്കിട്ട് അതാ നല്ലത്. എന്നെ പരിചയമില്ലാത്തൊരു സ്ഥലമാകുമ്പോ പ്രത്യേകിച്ച് ഒരു പ്രാന്തന്റെ കൂടെ ഈ പരിഹാസത്തിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാലോ. അതെ, അവിടെ നിന്നെ ആരും തിരിച്ചറിയില്ല. പേര് വരെ ഞാൻ മാറ്റിയാ പറഞ്ഞിരിക്കുന്നത്. പട്ടാഭിരാമൻ. പിന്നെ അവിടെ ക്രിസ്ത്യാനികളെ എടുക്കില്ല. ബ്രാഹ്മണനാണോ പറഞ്ഞതിൽ 2000 രൂപ കൂടുതൽ കിട്ടുകയും ചെയ്യും. പേരും മതം മാറുന്നത് നിനക്ക് പുത്തരിയൊന്നും അല്ലല്ലോ, നീ അതിൽ എക്സ്പെർട്ട് അല്ലേ? ജാതകത്തിൽ അങ്ങനെ ഒരു ബ്രാഹ്മണ യോഗം ഉണ്ടെങ്കിൽ പൂണൂലിട്ടല്ലേ പറ്റൂ. സോറി, ഇതാണ് ഈ അഗ്രഹാരം? അതെ, ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്നേ. ഇയാളാരാ വൈസ്രോയിയോ? എന്നായി കാണിച്ചത്? എന്ത് പട്ടി? എന്ത് പറ്റീന്ന്? എന്ത് പറ്റീന്നോ? ഈ കോലം കണ്ടോ? അയ്യേ, ഇതെന്ത് കോലം? ഇതെന്ത് എങ്ങനെ ഇരിക്കുന്നത്? ആഹാ, തോന്നിയസം കാണിച്ചിട്ട് തർക്കുത്തരം പറയുന്നു. മര്യാദയ്ക്ക് ഈ കോലം വരയ്ക്ക്. ഇങ്ങനെ വെറുതെ ഇവിടെ ഇത് കണ്ടോ മാമാ? അവൾ പറഞ്ഞതാ ശരി, കോലം വരക്കടോ. കോലം വരക്കേ? ദേ, ഞാനൊരു ബ്രാഹ്മണനാ, വെറുതെ കാലത്ത് തന്നെ ബ്രാഹ്മണ ശാപം വാങ്ങി വെക്കരുത്. പുറം ബ്രാഹ്മണരുടെ ശാപം ഈ അഗ്രഹാരത്തിൽ ഏൽക്കില്ല, കോലം വരക്കടോ. എന്താ ഭാമേ, വഴിയോ പോകുന്നവരോടൊക്കെ വഴക്കടിക്കാൻ തുടങ്ങി. പക്ഷെ തെറ്റ് ഇയാളുടെ ഭാഗത്താ. ഭാമ പറയുന്നതാ ശരി. ഓ, എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ട അപ്പൊ വന്നോളും വെങ്കിടി. ഹാ, വെങ്കിടി? ചേട്ടനാണോ വെങ്കിടി മാമ? അതെ, ഞാൻ ചേട്ടനെ കാണാൻ വന്ന. പ്രശാന്ത് പറഞ്ഞിട്ട്? ഏത് പ്രശാന്ത്? അത് ഈ മീശയൊക്കെ വടിച്ചിട്ട് വീതുളി പോലത്തെ കഥാവ് വെച്ച് ഈ ബെഡ്ഫോർഡ് വണ്ടിയുടെ മോന്ത പോലത്തെ പ്രശാന്ത്. ആ തള്ളിപ്പുള്ളി പ്രശാന്ത്, അവൻ പറഞ്ഞിട്ട് വന്ന? അതെ, ഒരു ഭ്രാന്ത അല്ല ബ്രാഹ്മണനെ നോക്കി നഴ്സിന് വേണമെന്ന് പറഞ്ഞില്ലേ? അത് താന? അതെ. അയ്യേ, നേഴ്സാ? ഞാൻ വിചാരിച്ച ആണായിരിക്കുന്നു. താൻ വിചാരിക്കും, തന്നെ കണ്ടാൽ അറിയാൻ താൻ വിചാരിക്കുന്ന ടൈപ്പാണെന്ന്. നമുക്ക് പേച്ച്, നീ വാ. ഇതാ വീട്. സുബ്രഹ്മണിയാണോ നിന്റെ പേര്? അതെ, സുബ്രഹ്മണി, ബ്രാഹ്മണൻ, ശുദ്ധ ബ്രാഹ്മണൻ. പക്ഷെ പ്രശാന്ത് എന്നോട് ആ പേര്. എനിക്കും തോന്നി ഇത് അവന് കൊറേ ഓരോ കുഴപ്പം, എല്ലാമേ തെട്ടിച്ചു സൊല്ലും. അതാക്കും. ആരാ? ഞാൻ സുബ്രഹ്മണി, ഇപ്പൊ വിളിച്ചില്ലേ നേഴ്സ്? ഞാൻ കരുതി മോനായിരിക്കും. ഞാൻ മോനാ? മോളല്ല. താങ്ക്സ്. എനിക്ക് ആദ്യം പേഷ്യന്റ് ഒന്ന് കാണണം. കാണിക്കാം. പിന്നെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. കിട്ടിക്കാം. ആള് ഉപദ്രവകാരിയൊന്നും അല്ലല്ലോ. ഇല്ലല്ലോ. കൃഷ്ണ, എന്താ രാമ ഇത്? എന്തെല്ലാം പറ്റണതിന് മുമ്പ് ഞാൻ ഇറങ്ങി ഓടി. ഇതാണോ പേഷ്യന്റ്? അതെ. ഇയാളെ ഉപദ്രവിക്കുന്ന ആളാ? ഏയ്, വല്ലപ്പോഴൊന്ന് കഴുത്തി പിടി. ഈ വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഇല്ല, ഒരു മകനുള്ളത് വല്ലപ്പോഴും വന്നാ വന്നു. ഓ, രാമനാഥൻ ഇവിടെ തനിച്ചാ, അതുകൊണ്ട് ഒരു മെയിൽ നേഴ്സിനെ വെക്കാൻ തീരുമാനിച്ചത്. തനിച്ചാ? അപ്പൊ എന്റെ ശമ്പളം ആര് തരും? അതൊക്കെ അവൻ തരും, പറയുന്നതിലും കൂടുതൽ തരും. അതെനിക്ക് മനസ്സിലായി. ഒരു ശകലം കുഴപ്പം, അത്രേ ഉള്ളൂ രാമനാഥന്. ദേ, ഭാമിയോട് ചോദിച്ചാ അറിയാം ഈ കുട്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സുബ്രഹ്മണി, ഹേയ്, ആളെ ഇഷ്ടമായി തോന്നുന്നു, വിളിക്കണായിട്ടില്ലേ? കൊല വിളിയത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, ഒന്ന് കൂടെ വരൂ. എന്താ പേടിയാ? ഹേയ്, പേടി ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ധൈര്യത്തിന്. സുബ്രഹ്മണി, എനിക്ക് ഉറക്കം വരുന്നു. നേരം വെളുത്തല്ലേ ഉള്ളൂ, എന്തിനാ പുറങ്ങുന്നേ? നേരം വെളുത്ത അപ്പൊ എനിക്ക് ഉറക്കം വരും. അപ്പൊ രാത്രിയിലോ? അപ്പോഴും ഉറങ്ങും. രാവിലത്തെ ഗുളി കഴിച്ച ഒരുറക്കം പതിവുള്ളതാ. ആണോ? എന്നാ ഉറങ്ങിക്കോളൂ. നീയും കിടക്കും. ഞാനാ നിങ്ങളുടെ കൂടെ കിടക്കില്ല. എനിക്ക് പേടിയാവും. എനിക്ക് അതിലും പേടിയാവണു. എന്താ? അപ്പൊ അത് കിടന്നോളൂ, കിടന്നു. നീ കിടന്നാലേ ഞാൻ കിടക്കൂ. ഞാൻ ദേ കിടന്നു. ഞാനും മെഡിസിനൊക്കെ മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് നൈറ്റ്.
അമ്മേ എന്നടി വെറുതെ ചിരിക്കുന്നോ? ഉനക്കും പൈത്യം പിടിച്ചാച്ചാ? എനക്ക് പൈത്യം പിടിക്കല്ലേ, പക്ഷെ ആ ഹോം നേഴ്സ് അല്ലേ, അയാൾക്ക് പൈത്യം പിടിക്കുന്ന ഉറപ്പാ. ഹോം നേഴ്സ് വന്നാച്ചാ? ആ നീ പാക്കളല്ലേ, വന്നു നല്ല പയ്യനാ, രാമനാഥനെ അവൻ ശരിയാക്കി എടുക്കും, നോക്കിക്കോ. കൃഷ്ണ വന്നിരുന്നോളൂ. മരുന്ന് പോലെ തന്നെ പ്രധാന പ്രാർത്ഥനയും, രണ്ടും മുടക്കരുത്. എന്ത് മനസ്സിലായി? മുണ്ട് മുടക്കരുത്. ഈശ്വര നാമം ജപിക്കുന്ന ഇഷ്ടാണോ? ഇഷ്ടാണ്. ജപിച്ചോളൂ. ഒരു സംസ്കൃത ശ്ലോകം അങ്ങനെ ആയിക്കോട്ടെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദാ ജനാർദന, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന, കൃഷ്ണ ഗോവിന്ദ നാരായണ കരേ ഹരേ, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ഇവള് മിടുക്കിയല്ലേ, ഇത്ര കടോര ശബ്ദത്തിൽ ഗർജിച്ച ഈശ്വരന്മാര് പോലെ ENT ഡോക്ടറെ കാണേണ്ടി വരും. അല്പം വെണ്ണയോ നെയ്യോ സേവിച്ച ശബ്ദത്തിന് നല്ല മയം കിട്ടും. സരിഗ പ ധ പ, പദ സ നി ധ പ, ഗ പ ധ പ ഗ രി, ഗ പ ധ പ ഗ രി, സദ പ ധ രി സ, സദ പ ധ രി സ. പറയ് പറയ് ഭാമ, ഇവനും കൂടി കൊഞ്ച തങ്ങയിലും ചെല്ലിക്കൊട, നല്ല വാസനയുള്ള പയ്യനാക്കും. ദക്ഷിണേട്ടാ വന്നിരിക്കണേ. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം? കുറച്ച് സംഗീതമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവരൊക്കെ പറയണു കുട്ടി ഇവിടുത്തെ എസ് ജാനകിയാണ്, കുട്ടി പാടുന്ന കേൾക്കാൻ അടുത്ത ഗ്രാമത്തിൽ നിന്ന് പോലും ആളുകൾ വരാറുണ്ട് എന്നൊക്കെ. ഇത്രയും വലിയൊരാളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ, നാമം ജപിക്കുമ്പോഴെങ്കിലും ഉപകരിക്കൂലോ. ദക്ഷിണ കൊടുത്തിരുന്നോളൂ ഗുരുദക്ഷിണ. കുട്ടികൾ മടിയിലിരുന്നതിന് സോറി ട്ടോ. ചൊല്ലി തന്നാൽ അടിപൊളി. ആ ഇവിടെ 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 മുരുഹ. ഓ അപശകനം അപശകനം പോകാക്കേ. എങ്ങനെ മാമ, നീ തിരിച്ച് കാലൂത്തിയോ? വെറുതെ അല്ല കാക്ക കരഞ്ഞത്. അയ്യപ്പാ ശങ്കരാ ഗണപതി മഹാമായേ കാത്തുള്ളണേ. അമ്മ സുബ്രഹ്മണ്യം എന്താച്ചെ? സുബ്രഹ്മണ്യം തിരുപ്പതി കാശി മൂകാംബിക ഒക്കെ കറങ്ങുമായിരുന്നു, എല്ലായിടത്തും ഭയങ്കര വിഷം. അത് കാരണം ഇന്നലെ ഹോട്ടലിൽ മുറി കിട്ടിയില്ല. ഭഗവാനെ കാണാൻ പോകുമ്പോ എന്തിനാ മുറി, കടത്തിണ്ടെ കിടന്നു, അതായി കോലം. വെള്ളമടിച്ച് ബോധമില്ലാതെ ഫുട്പാത്തിൽ കിടന്നിട്ട് വന്നിരിക്കണം. ഇല്ല വെങ്കടി മാമ, ഞാൻ കുടി നിർത്തി. ഇന്നലെ തിരുപ്പതി ദർശനം കഴിഞ്ഞ് സത്യം ചെയ്തിട്ടാ ഞാൻ വന്നത്. ഞാൻ നിർത്തി, എന്റെ ഭാമയാണ് സത്യം. അപ്പ സുബ്രഹ്മണി നീ എങ്ക പോയിട്ടെന്താ? ഞാൻ കോവിലിൽ ഭജന വിരിക്കുകയായിരുന്നു. ഡേ പ്രസാദവും തീർത്ഥജലം കൊടുത്തിട്ടുണ്ട്, സാക്ഷാൽ ഗംഗാ തീർത്ഥം. വേണ്ടടാ, എനക്ക് ആദ്യം എടുത്ത തീർത്ഥം പോതും. കർമ്മം കർമ്മം. ആ ഞാൻ കുളിച്ചിട്ട് വരാം, നീ ആഹാരം എടുത്തോക്കെ. കുളിമുറിയിൽ ആളുണ്ട്. ആരെ? നേഴ്സ്. ഇപ്പൊ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. ആ നീ പോ. എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് ഞാൻ രക്ഷപ്പെട്ടു. കഥ കുത്തിയിട്ട് കുളിച്ചൂടെ. പക്ഷെ ഞാൻ വഴങ്ങിയില്ല. എന്തൊക്കെ നോക്കണം ഈശ്വര. ഏ ചുമ്മാ വെറുതെ അവനെ പേടിപ്പിച്ചതാ. ഇതൊക്കെ കൊണ്ട് മാത്ര എഞ്ചിനീയറുടെ ശമ്പളം കൊടുത്ത് ഒരു മെയിൽ നേഴ്സിനെ തന്നെ നിർത്തിയത്. അതെന്താണ് സാധനം? അതിന് പ്രാന്താണ്. ഞാൻ വിചാരിച്ച പോലെ മലമ്പാമ്പ് വന്ന് ചുറ്റി പിടിച്ചാ. ഒരു മലമ്പാമ്പ് തന്നെയാ അത്. കള്ളും കഞ്ചാവൊക്കെ ആയിട്ട് ഊര് തണ്ടി നടക്കും. കാശ് തീരുമ്പോ കുറച്ച് ഭസ്മം വാരിപ്പൂശി ഇങ്ങ് പോരും. എന്നിട്ട് അച്ഛനെ കൊണ്ടൊരു ചെക്ക് ഒപ്പിടിച്ച് ആശാൻ പോവും.
ഇത് തന്നെ സ്ഥിരം. കൊള്ളാം, ഇയാളെ തന്നെ തനിക്ക് കല്യാണം പറഞ്ഞു വെച്ച് നന്നായി. അല്ലെങ്കിൽ ആ ചരക്ക് വേറെ എല്ലാവർക്കും പോയേനെ. മോശമായി പോയി. ആണ് നഴ്സുമാരെ ആരെങ്കിലും വീട്ടിൽ നിർത്തുവോ? എനിക്ക് അയാളുടെ അടുത്ത് പോവാൻ പേടിയാ. കുട്ടി വീട്ടിലേക്ക് വെക്കോളൂ, അതിനെ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. സൂക്ഷിക്കണം, കയ്യില് ബ്ലേഡും വെച്ച് നടക്കുന്ന ഒരു സ്വഭാവം കൂടെ അതിനുണ്ട്. കൊണ്ടുവരാം. കുട്ടി പൊക്കോളൂ. നീ പിന്നെ വന്നോടാ, നിന്നോടാ വെള്ളം ചോദിച്ചത്. ഞാൻ അവളോട് ചോദിച്ചത്. ആ കുട്ടി വീട്ടിൽ പോയി. ഇയാളെ കാണുന്ന പേടിയെന്നാ കുട്ടി പറഞ്ഞേ? എനിക്കറിയാം, നിന്നെ കണ്ടപ്പോ പേടി തുടങ്ങിയത്. എന്താണ് നിന്റെ പേര്? സുബ്രഹ്മണ്യം. അത് എന്റെ പേരാ? അത് തന്നെ എന്റെ പേരും. ഒരു നാട്ടിൽ രണ്ട് സുബ്രഹ്മണി വേണ്ട. എന്റെ താമ്പോക്കോ എന്തേ? അല്ല, എന്നാ പിന്നെ തന്റെ പേര് വല്ല പട്ടാഭിരാമൻ നക്കിക്കോ, അതാകുമ്പോ തനിക്ക് നന്നായിട്ട് ചേരും. പട്ടാ പട്ടാ. ഞാനൊരു തൊഴിലാളിയാ, അസോസിയേഷൻ മെമ്പർഷിപ്പൊക്കെയുള്ള തൊഴിലാളി. എന്നെ തൊട്ട വിവരറിയും. അവൻ വെറുതെ പേടിപ്പിച്ചതായിരിക്കും. നീ ഏതായാലും അവന് ചോറ് വിളമ്പി കൊടുക്കാതെ പോകുന്നത് ശരിയായില്ല. എനിക്ക് വയ്യ. നമുക്ക് ആഗ്രഹം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാമ്മ. നന്ദി കേട്ട് പറയാതിരി. വട്ടാണെങ്കിലും ആ മനുഷ്യനുള്ളത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ജീവിക്കണത്. അതിന്റെ നന്ദി രാമനാഥനോട് കാണിച്ചാ പോരെ. അവന്റെ മകനാണെന്നും പറഞ്ഞ ആ കാട്ടാളനെ സഹിക്കണോ? ഹാമേ, വന്ന് ചോറ് വിളമ്പ്. നീ ചെല്ലും മോളെ, അവന് ചോറ് വിളമ്പി കൊടുക്ക്. ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ? എന്താ സുന്ദരേ ഇത്? ഈ അഗ്രഹാരത്തിൽ അച്ചടക്കമില്ലാത്ത ഒരേ ഒരു വീട് നിങ്ങളേതാ? അയ്യോ, അത് പിള്ളേര് തമാശക്ക്. ചെറുപ്പം മുതലേ അവരിങ്ങനെയാ. നിങ്ങൾക്കറിയാലോ, കുട്ടികളി മാറിട്ടില്ലെന്നേ ഉള്ളൂ. കുട്ടികളി ഒന്നുകിൽ അവന് കെട്ടിച്ചു കൊടുക്ക, അല്ലെങ്കിൽ തീർത്തും പറയാൻ പറ്റില്ലെന്ന്. അയ്യോ, അങ്ങനെ പറയല്ലേ. കാലം പഴയ കാലമല്ല. പണ്ടി അഗ്രഹാരത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഇപ്പൊ അതല്ല. എന്താ സുബ്രഹ്മണ്യ ഇത്? ആ കുട്ടി ഇവിടെ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എടുത്തുതരാം. എന്താ വെങ്കിടി മാമ ഇതൊക്കെ? താൻ ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, അതൊക്കെ അന്വേഷിക്കാൻ സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്. ആരാ തിണ്ടി? ഞാനാ. അയ്യോ വെങ്കിടി മാമ, ഈ മുളക് വെയിലത്തിട്ട തൂക്കം കുറയോ? തൂക്കം കുറഞ്ഞാൽ എരിവ് കൂടും. പുരിഞ്ചിതാ. ആരാ തെറ്റിച്ചത്? മോഹനം പാടുമ്പോ നീ വരില്ല. സരിഗ പദസാന. ആരാ നീ തെറ്റിച്ചു പാടിയത്? ഞാനല്ല, ഈ ലക്ഷ്മിയാ ടീച്ചർ. സോറി, നീ തെറ്റിച്ചു പാടിയ രാഗം മാറൂ ടീച്ചർ. തീർച്ചയായും മാറും. ഏത് രാഗാവും? സുബ്രഹ്മണി, സുബ്രഹ്മണി. എന്താ ചക്കരേ? മറ്റേ സുബ്രഹ്മണി. എന്നെ? എന്താ ടീച്ചറേ? മോഹനം പാടുമ്പോ നീ വരുവോ? അയ്യോ, ഇപ്പൊ വരാൻ പറ്റില്ല, ഞാനിവിടെ ചികിത്സയിലാ. മോഹനോട് പിന്നെ വരാൻ പറയൂ. ഓ, അതല്ല വാദ്യരെ, ചില വൈദ്യരെ. മോഹനത്തി നീ വന്നാ എന്താവും? മോഹിനി ചുപ്പൻ ഒന്നും അറിയില്ല. നീ വന്നാ വീണാവാദിനിയാ. കണ്ടോടാ, അവര് തമ്മിൽ ഭയങ്കര ലൈനാ. ലൈന എന്ന് പറഞ്ഞാൽ കമ്പിയില്ല, കമ്പി. കണ്ടില്ലേ രണ്ട് വീട്ടിലിരുന്ന് ഫോൺ പോലും ഇല്ലാതെ സംസാരിക്കുന്നത്? ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് ഫ്രീ. നീ ഇങ്ങനെ റോമിംഗ് ആയിട്ട് നടന്നോ? അവൻ സംഗീതം പഠിച്ചവൻ, നീ ഒന്നുമേ പഠിക്കാത്തവൻ. ഇനി നിനക്ക് അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. പാവം സുബ്രഹ്മണി, സംഗീതത്തിന്റെ മുന്നിൽ നീ പേട്ട. ഉനക്ക് തൂക്കം കിടയാതെ. തൂക്കം കുറയും തോറും എരിവ് കൂടും. സമാധാനമായി ഇനി എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണാം. ഒരാനെ കൊണ്ടടക്കാൻ ഇത്രയും പാടില്ല. ഞാൻ ആദ്യം അങ്ങോട്ട്. മൂത്തത് ഞാനാ. ഓ പാവം ഭാമ, എപ്പോ അവൾക്ക് പ്രശ്നന്താ? ഏറ്റവും നല്ല അവസ്ഥ എന്താണെന്ന് അറിയോ? വട്ടു വരുന്നതാ, ഒരു പ്രശ്നവും അറിയില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ല, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. വീട്ടിലങ്ങനെ വീട്ടിലങ്ങനെ ആരും ഇല്ല. കടവുള്, അപ്പ അമ്മ ആരും? കർമ്മം ചെയ്ത ആറ് വരി ഇടേണ്ടതില്ല.
ഇതാകെ മൂന്നല്ലേ ഉള്ളൂ. ഓ ഞാൻ പറഞ്ഞു അല്ല പറഞ്ഞു. ഇത് നിസാരട്ടോ ഇന്നൂലല്ലേ, ഇതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ? ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. ഇതിനിപ്പൊ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം എടുക്കാൻ? ഇഷ്ടപ്പെട്ടവർ തമ്മിൽ കല്യാണം കഴിക്കണം. അത് തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും പറയട്ടെ. സ്ഥിരതയില്ലെങ്കിലും രാമനാഥൻ പറഞ്ഞതാ ശരി, അത് തന്നെ നടക്കട്ടെ. വേണുമാമാ, ദൈവനല്ലേ ഈ സുബ്രഹ്മണ്യ ബ്രാഹ്മണനെ പറഞ്ഞത്? അതെ, അതൊക്കെന്നാ എന്താണെന്നോ? ഇവൻ ബ്രാഹ്മണനൊന്നുമല്ല, ക്രിസ്ത്യാനിയാണ്. ഇവൻ വേഷവും പേരും മാറ്റി വന്നാ ഇവിടെ നിങ്ങളെ ചതിക്കാൻ. ശരിയാണോട്? ആയിക്കട്ടത്, ഇവൻ പറഞ്ഞത് ശരിയാണോന്ന് പറയണ. പറയാം, ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കൂ. അതായത് മാർജാർഗർഗ പരിസ്ഥാജേ ഗിരിമണ്ഡസ്യ ഗുണ്ടസ്യ സ്ഥാപിതി വിശ്വസ്ത സ്ഥാപനം എന്നാണല്ലോ. എന്നുവെച്ചാ? എന്ന് വെച്ചാൽ പിടിവിട് പിടിവിട്. ഇങ്ങനെ നടന്ന് നടന്ന് ഞാനും പോ. എങ്ങനെ പോവാൻ? ഇവര് വിടട്ടെ. എവിടെയെങ്കിലും എത്തിച്ച് ജീവനുണ്ടെങ്കിൽ വിളിക്കണേ. അവിടെ നിൽക്ക്, അടുക്കരുത്, തൊട്ട് പോകരുത്. തന്നെ തൊട്ട അപ്പ ഞാൻ കുത്തിയിരിക്കും. തൊട്ടടാ, ദാ കുത്തിയിരുന്നു, ഇനിയൊന്നും ചെയ്യല്ലേ. പ്രശ്നത്തിലാ. നീയാ പ്രശ്നത്തിൽ? അപ്പൊ ഞാനല്ലേ പ്രശ്നത്തിൽ? വിട്ടോ, ഈശ്വര കാത്തു. പോയി. ഞാൻ വിചാരിച്ചു പെട്ടു. ഇതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നേ.
കൃത്യസമയത്ത് നീ തന്നെ വന്നല്ലോ എന്നെ രക്ഷപ്പെടുത്താൻ. ഇതിനേക്കാളും ഒക്കെ വലിയൊരു അപകടത്തിൽ നീ പെട്ടിരിക്ക. ഞാൻ കാരണം. അവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കിട്ടി സാർ. ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ് അല്ല സാർ, അവന്റെ അമ്മ ജഡ്ജിയാന്ന് പറയുന്നത് കള്ളവ. ആ, അതെനിക്കും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഇത്തരം ഫ്രോഡുകൾ ഇതിലും വലുത് പറഞ്ഞു വരുത്തും. പിന്നെ മറ്റൊരു സംശയം കൂടി എനിക്കുണ്ട് സാർ. എന്താ? പ്രേമിച്ചും കല്യാണം കഴിച്ചും സ്വർണവും പണവും കവരുന്ന രണ്ട് ബിരുദന്മാരെ ഇനിയും കിട്ടാനുണ്ട്. അതിലൊരാളാണോ ഇവനെന്ന് എനിക്ക് സംശയമുണ്ട്. അവനെ കയ്യിലേക്ക് കിട്ടിയ ഒരു മണിക്കൂർ കൊണ്ട് തത്ത പറയുന്ന പോലെ ഞാൻ പറയിപ്പിക്കും. എല്ലാ കേസും ഞാൻ തെളിയിക്കും. ഇതിൽ നിന്ന് അവന്റെ പടം മാത്രം വെട്ടിയെടുത്ത് കുറച്ച് കോപ്പികൾ എടുക്കണം. യെസ്. നിനക്ക് പപ്പിയുടെ സ്വഭാവം അറിയാലോ. വീട്ടിൽ പോലും CBI അന്വേഷണങ്ങളാ. ഇന്ന് രാവിലെ എന്നോട് പോലും പറയുന്നത് കുറെ നാളായി നീ ഒരു പ്രേമത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. സത്യത്തെ ഞാനിത് പപ്പായോട് തുറന്നു പറയാനിരുന്നതാ. അതും ഡാഡി പറഞ്ഞു. അവൾ എന്നോട് തുറന്നു പറയാതിരിക്കില്ല. പക്ഷേ അതിനു മുമ്പ് അവൻ ചതിച്ചിട്ട് കടന്നു കളഞ്ഞു. ചതിച്ചോന്നോ? എങ്ങനെ ചതിച്ചോന്നാ പറയുന്നേ? ഇതിന്റെ അവസാന വാചകം ശ്രദ്ധിച്ചോ. നീയുമായിട്ടുള്ള നല്ലൊരു ജീവിതമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. ചതിക്കരുത്, ഇത്രയും പാവമായി എന്നെ നീ ചതിക്കരുത്. കണ്ടോ, അവളെ ചതിച്ചിട്ട് തന്നെയാവും മുങ്ങിയത്. അമ്മേ, അതൊന്നും ഞാൻ എഴുതിയതല്ല, എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഡോക്ടർ ശാരി എഴുതിയതാ. നീ അല്ലാതെ ആരെങ്കിലും ആ കവറോട് വെച്ചിട്ട് പോവോ? ഇനിയിപ്പോ അതൊന്നും വിശദീകരിച്ചിട്ട് കാര്യമില്ല. ഡാഡി അതൊന്നും കണക്കിലെടുക്കില്ല. അവനോട് കുറച്ചു ദിവസത്തേക്ക് ഡാഡിയുടെ കണ്ണത്തെ ദൂരത്തേക്ക് മാറി നിൽക്കാൻ പറയണം. അദ്ദേഹത്തിന്റെ കൈ കിട്ടിയ എന്താ ഉണ്ടാവും എന്നറിയാലോ. പിന്നെ അവൻ ഒരിക്കലും പുറലോകം കാണില്ല. എന്റെ മണ്ടത്തരത്തിന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്, നീ എന്നോട് ക്ഷമിക്കണം. അബദ്ധം പറ്റിയത് എനിക്കടാ. ഇത്രയും നാള് കൂടെ നടന്നിട്ടും നിന്റെ മനസ്സറിയാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ഒരു അന്യജാതിക്കാരനെ പരസ്യമായി കെട്ടിപ്പിടിച്ചിരുന്ന ഒരു പെണ്ണിനെ ഈ അഗ്രഹാരത്തിൽ ഇനി തുടരാൻ അനുവദിക്കാൻ പാടില്ല. എന്നോട് വിഷമം തോന്നരുത്, ഇത് കമ്മിറ്റിയുടെ തീരുമാനമാണ്. എന്നാലും തീരുമാനം അല്പം കടുത്തുപോയി. ഒരു പാവം പെൺകുട്ടിയാണ് നിങ്ങൾ തെരുവിലേക്ക് എറിയുന്നത്. കന്യാസ്രു, ഡോണ്ട് മിസ്യൂസ് ആസ്രു എന്നാണല്ലോ പ്രണാമം. നീ ഒരുത്തനൊക്കെ കാരണം. മോളക്കാരേണ്ട, നീ സ്നേഹിച്ചാളെ നിനക്ക് കിട്ടുമെങ്കിൽ പിന്നെ ആര് എവിടെ നിന്ന് പുറത്താക്കിയാലും നിനക്കെന്താ? കണ്ട, പട്ടാണെങ്കിൽ അളിയന് വിവരമുണ്ട്. ഇങ്ങ വാടാ, വിട്. ഇവളെ നിന്റെ കൂട്ടുകാരന്റെ അടുക്കൽ കൊണ്ടാക്കണം. അവര് കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചോളൂ. എന്താ സമ്മതമാണോ? ഇനി ആ കല്യാണം നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അത്യാവശ്യം വട്ടുള്ളത് കൊണ്ട് എന്നെ ആരും രക്ഷിക്കയില്ല. ലീന, ഈ നിൽക്കുന്ന ഫ്രാൻസിസിനെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമല്ല. തെറ്റിപ്പോയച്ചോ, സമ്മതമെന്നാ പറയേണ്ടത്? അല്ല, എനിക്ക് സമ്മതമല്ല. ആരുടെയെങ്കിലും നിർബന്ധത്തിലോ പരപ്രേരണയിലോ ആണോ കുട്ടി വന്നിരിക്കുന്നത്? അതെ, എന്നെ കല്യാണം കഴിപ്പിക്കാന്ന് വാക്ക് പറഞ്ഞ എന്റെ അപ്പൻ ഒരാളെ കൊണ്ട് മതം മാറ്റിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളെ ചതിച്ചുകൊണ്ടാണ് ഈ കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചത്. ഇത് പള്ളിയാണെന്നൊന്നും ഞാൻ നോക്കുകയല്ല. കണ്ടില്ലേ, എന്നെ ഭീഷണിപ്പെടുത്താ. അപ്പൊ ഞങ്ങൾ അപമാനിക്കായിരുന്നു. ഇല്ല ലീന, ഇതെല്ലാം എന്നോട് തുറന്നു പറഞ്ഞത്. എന്നാ പിന്നെ അവിടെ വെച്ചാലേ കൊഴിയായിരുന്നില്ലേ? അവിടെ വെച്ചൊഴിഞ്ഞ എല്ലാരും ചോദിക്കും എന്താണ് കാര്യം, എന്താണ് കാര്യം എന്ന്. ഇത്രയും പേരോട് കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോ പല അഭ്യൂഹങ്ങളും പരക്കും. പൊതുസമക്ഷത്തിലാവുമ്പോ എല്ലാം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. ഈ പറഞ്ഞതൊക്കെ സത്യമാണോ അവറാച്ച? എല്ലാം സത്യമാണ്. ഇപ്പൊ എങ്ങനെയുണ്ടോ, തന്റെ വീട്ടിലും വെച്ച് നടത്തിയില്ല ഒരു മനസ്സമ്മതം?
എന്റെ മകനെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അകത്ത് ഗുണ്ടകളെ നിർത്തി കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഈ കൊച്ചിനെ കൊണ്ട് നാം പറയിച്ചു. ആ വിവരം അറിഞ്ഞ അന്ന് മുതൽ രതീഷ് കുമാർ ഈ ദിവസത്തിനുള്ള തിരക്കഥ എഴുതി തുടങ്ങി. ഇപ്പത് തന്റെ മുഖത്ത് കാറിത്തുപ്പി തന്റെ മോൾ ഇറങ്ങി വരുവാണോ എന്റെ വീട്ടിലേക്ക് എന്റെ മകന്റെ ഭാര്യയായിട്ട്. സിനിമയെ കിട്ടിയില്ലെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല ഡയലോഗ് തെറ്റിക്കാതെ പറയാൻ പറ്റി. എന്തിനാണ് കരയണ? കരയണ്ട, എന്റെ മോളിനി കരയാൻ പാടില്ല. ചിരിച്ചേ, ചിരിക്കേ. അവന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് കൂട്ടിക്കോ. ആ കണ്ണും തുറച്ച് മോളിപ്പോൾ എന്റെ മോന്റെ ഭാര്യയാ, ഇനി കരയാൻ പാടില്ല. ആ കണ്ണം തുടച്ച്. വാ മോളെ. ഞങ്ങൾ എത്തി ലക്ഷ്മി. ദേ കണ്ടില്ലേ, മണവാട്ടി പെണ്ണ് നമ്മുടെ വീട്ടിലേക്കാ വന്നത്. ആണോ? സന്തോഷം, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നീ ഇതെവിടെ പോണ്? വാതിലോർക്ക്. ആ വാതിൽ നീ തുറക്കത്തില്ല, പ്രത്യേകിച്ച് അവളുടെ മുമ്പില്. നിങ്ങളും ഈ പെണ്ണും കാരണം എന്റെ കുഞ്ഞ് എന്തുമാത്രം അവമാനം സഹിച്ചു. ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ അച്ഛനെ കൊണ്ട് എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലിക്കാനാണോ മനുഷ്യ നിങ്ങളെ പുറപ്പാട്? ലക്ഷ്മി, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഒരു സങ്കടത്തിന് ഞാനില്ല, ഞാന് എന്റെ വീട്ടിലേക്ക് പോവാം. നിർത്തി നിർത്തി. ഇവിടെയാണോ സുബ്രഹ്മണിയുടെ വീട്? അതെ, വണ്ടി അങ്ങോട്ട് ചെല്ലൂല. നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ചെന്ന് ആദ്യം കാര്യം പറയട്ടെ. അവനിവിടെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. നിങ്ങൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്വയം അതിനുള്ള പരിഹാരം ചെയ്യണം. എന്റെ മോന്റെ തലയെ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ലക്ഷ്മി, എന്തു പറ്റി ആശാനെ? നിനക്കെന്ത് പറ്റി? എനിക്ക് നല്ലോണം പറ്റി. കണ്ടില്ല, തന്നപ്പോ വാരി കോരി തന്ന്. അതല്ല, ലീന എന്താ ഇവിടെ? എടാ, അവറാച്ചനോട് ഞാൻ പകരം വീട്ടി. എങ്ങനെ? മനുവിനെ മാത്രം കിട്ടുമെന്ന് അയാളുടെ മുഖത്ത് നോക്കി അവളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു. ഈശ്വര, ഗോളില്ലാത്ത പോസ്റ്റിൽ രണ്ടാമത്തെ ഗോൾ അടിച്ചല്ലോ. മനു എവിടെയുണ്ടെന്ന് നിനക്കറിയോ? ഇല്ല, അവനെ തിരക്കാൻ ഞാനും നടക്കുന്നത്. അവനെ കിട്ടിയ ഉടനെ വിവരം അറിയിക്കണം. ആശാ മിക്കവാറും വിവരം അറിയുന്ന ലക്ഷണം ഉണ്ട്. പെട്ടെന്ന് അറിയിക്കാന്ന് പറഞ്ഞതാ. ഇനി ആ കല്യാണം നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ആശാൻ ആ പെണ്ണിനെ അവനെ ഏൽപ്പിക്കും മുമ്പ് ഞാൻ ഈ പെണ്ണിനെ അവനെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക. ആശാനെ കൊന്ന വേറെ ആശാനെ കിട്ടും, എന്നെ കൊന്ന വേറെ എന്നെ കിട്ടില്ലല്ലോ. എന്താ, സുബ്രഹ്മണ്യ കണ്ടില്ലേ? ഇല്ല. ഇതാ നിന്റെ കൂടെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഞാൻ അവനെ കണ്ടുപിടിക്കും, അവനേത് നരകത്തിലായാലും. കേറട വണ്ടിയിലെ. ഹലോ പപ്പ, ഞാനാ. ഇല്ല, ഒരു കുഴപ്പമില്ല, മനു എന്റെ കൂടെയുണ്ട്. ശരി, ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്താ, നിന്റെ അച്ഛൻ എന്നെ കാണാൻ തിടുക്കായി? ഇതൊരു സാധാരണ അച്ഛനല്ല മോനെ. മനസ്സിലൊന്ന്, സംസാരിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്നും. എത്ര ഒന്നുണ്ടെങ്കിലും എന്റെ മുമ്പിൽ അതൊന്നുമല്ല. Give me 2 days. നിന്റെ അച്ഛൻ എന്റെ ഈ പോക്കറ്റിൽ കിടക്കും. Wait and see. എന്താണോ ഇത്? ചെവിയേട്ടൂടെ എത്ര ഹോൺ അടിച്ചു? അതെ, പപ്പേ പപ്പേ പപ്പേ, അങ്ങനെ എത്ര ഹോൺ അടിച്ചു? നിന്റെ അച്ഛനെ ഒന്ന് വിളിക്ക, ഞാൻ ഈ തോട്ടക്കാരനെ ഫയർ ചെയ്യുന്ന എന്റെ കപ്പാസിറ്റി ഒന്ന് കാണട്ടെ. ഇതാ എന്റെ പപ്പ. ഈശ്വര, പോക്കറ്റിലാക്കാൻ വന്നിട്ട് ബക്കറ്റിലാക്കിയല്ലോ. പപ്പ, ഇതാ മനു. ഹായ്. ഹായ് പപ്പ. സോറി പപ്പ, നിന്റെ അച്ഛനൊരു പാന്റ് ഷർട്ട് ഇട്ടൊന്ന് ചെടി അടിച്ചോടായിരുന്നോ?
പപ്പയ്ക്ക് നല്ലപോലെ ദേഷ്യം വന്നിട്ടുണ്ട്, ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതൊക്കെ ഞാൻ മാറ്റിയെടുക്കില്ലേ. അച്ഛന്റെ വീക്ക്നെസ് എന്തൊക്കെയെന്ന് പറ എന്തിനാ എനിക്ക് പിടിക്കാൻ. അച്ഛൻ അങ്ങനെ വീക്ക്നെസ് ഒന്നും ഇല്ല. ആർട്സ്, സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും? ഫുട്ബോൾ ഇഷ്ടാ, രാത്രിയൊക്കെ ഇരുന്ന് മാച്ച് കാണാറുണ്ട്. ഓ താങ്ക് ഗോഡ്. മതി, ഇത് മതി. ഈ കാലുകൊണ്ട് ഞാൻ നിന്റെ അച്ഛനെ കയ്യിലെടുത്ത് കാണിച്ചു തരാം. ലുക്ക് പപ്പ, ഞാൻ കോളേജ് ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ സിക്സർ കട്ട് ചെയ്ത് ഗോൾ അടിക്കുമ്പോ ഓപ്പോസിറ്റ് ടീം പോലും ക്ലാപ് ചെയ്യായിരുന്നു. മാർവലസ്. ഞാൻ ആ സിക്സർ കട്ട് ഒന്ന് കാണിക്കട്ടെ പപ്പ? വേണോന്നില്ല. ഓ പ്ലീസ് പപ്പ, നോക്കൂ. പപ്പയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടാവും. അവൻ നോർമൽ അല്ലാന്ന് തോന്നുന്നു. നമുക്ക് തോന്നിട്ട് എന്താ കാര്യം? പ്രിയക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എന്നുവെച്ച്? ചേരാൻ പാടില്ലാത്തവനെ ചേർക്കാൻ നോക്കണ്ട ആരും. പ്രിയ ഒരു ഡോക്ടറാണെന്ന് മനുവിന് അറിയാലോ. എന്റെ മകനും ഡോക്ടറാ, FRCS UK-ലാ. ഗ്രേറ്റ്. അവന്റെ വൈഫ് അവിടുത്തന്നാ, ഷീസ് MBA. വെരി ഗുഡ് പപ്പാ. ഞാൻ CBA-യിലായിരുന്നു, അറിയാലോ. ഐ നോ പപ്പാ. ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ഒരു ധാരണയായില്ലേ? യെസ് യെസ്, ലെറ്റേഴ്സ് ഫാമിലി. MBBS, FRCS, MBA, CBI. ഞാൻ ലെറ്റേഴ്സ് ആണ്. MALE നേഴ്സ്, മെയിൽ നേഴ്സ്. പക്ഷെ എന്റെ മെയിലിനിടയിൽ കുത്സില്ല എന്ന് മാത്രം. തുറന്നു പറയാലോ, എന്റെ കുടുംബത്തിലേക്ക് ഒരു മെയിൽ നേഴ്സ് വരുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് താങ്കൾ തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു തരണം. പപ്പ പറഞ്ഞതാ ശരി. പപ്പയുടെ സ്റ്റാറ്റസിന് ചേരുന്ന ആളല്ല മനു. അതുകൊണ്ട് ഇവിടുന്ന് പോണം. പക്ഷേ എന്റെ സ്റ്റാറ്റസിന് മനു ചേരും. പപ്പയെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞങ്ങൾ ഇറങ്ങാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നത്? നമുക്ക് ആലോചിക്കാം. വേണ്ട, എനിക്ക് പപ്പയെ പേടിയാ. പപ്പ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ തന്നെ പപ്പ മനുവിനെ വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. ഇനി ഞാനത് സമ്മതിക്കില്ല. സോറി 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 സോറി, ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, പ്രോമിസ്. നിനക്കറിയാലോ നമ്മുടെ റിസോർട്ടിന്റെ ഇനോഗ്രേഷനാ വരുന്നത്. നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ച് നിങ്ങളുടെ വിവാഹകാര്യം പപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. എന്താ പോരെ? ആ മനുവിന്റെ പാരന്റ്സിനെ കൂടെ റിസോർട്ടിലേക്ക് ക്ഷണിക്കണം. ശരി. ഇവനെ ഇത് എവിടെ പോയി കണ്ടുപിടിക്കാനാ? എവിടെ ഉള്ളതെന്ന് വെച്ചൊരു വാക്കവനെ വിളിച്ചു പറഞ്ഞുകൂടെ? മോളെ, എനിക്കൊരു ചിന്ത. നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതാണോ നല്ലത്? അതിലും ഭേദം എന്നെ കൊന്നിട്ട് ഏതെങ്കിലും സെമിത്തേരിയിൽ കുഴിച്ചിടുന്നതാ. സത്യം. ഹലോ. യെസ്. ആ അച്ഛാ, ഞാനാ മനു. എടാ തെണ്ടി പട്ടി, നിന്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും. എങ്കിൽ എനിക്കതൊന്നും കാണല്ലോ. നീ ആരുടെ വിശ്വാസ? സോറി. അയ്യേ, അച്ഛൻ എന്തിനാ എന്നോട് സോറി പറയുന്നേ? ഏ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്താടാ വിചാരിച്ചത്? ഞാൻ നിന്നോട് സോറി പറഞ്ഞാ? ഇവൻ എടാ നിന്റെ കരണം പൊട്ടിക്കുന്നു പറഞ്ഞ പൊട്ടിക്കോടാ പട്ടി. അതിനു മുമ്പ് ഞാൻ പൊട്ടിക്കോടാ. എടോ മനുഷ്യ, ഞാൻ തന്നോടല്ലേ സംസാരിച്ചു. അച്ഛ ഷൂട്ടിംഗ്? ഇംഗ്ലീഷ് പടത്തിലാണ് അഭിനയിക്കുന്നേ. അച്ഛാ അച്ഛാ, ഇതൊന്ന് ശ്രദ്ധിക്ക്. പേരൂർ കാവിനടുത്ത് ഹരിത ആയുർവേദ റിസോർട്ട്, അങ്ങോട്ട് വരണം, വളരെ അത്യാവശ്യമാണ്. ഓക്കെ. ഹലോ ഹലോ. ഓ കട്ട് ചെയ്ത്. ആരാ? മനുവാ മോളെ. ഓ എൻഗേജ്ഡ്. ഇനി ഈ ജന്മത്തിൽ അവനെ കിട്ടൂല. സാരമില്ല, അവനുള്ള സ്ഥലം മനസ്സിലായല്ലോ. നീ എന്താ അവിടെ ആ റിസോർട്ടില്? അമ്മക്ക് ഇങ്ങനെ അമ്മയായിട്ട് ഇരുന്നാ മാത്രം മതിയോ? അമ്മായിമ്മയാവണ്ടേ, അമ്മൂമ്മയാവണ്ടേ? അതുകൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. കല്യാണമോ? അപ്പൊ നീ
അച്ഛനെ കണ്ടോ? അച്ഛനെ വിളിച്ചു, അച്ഛൻ ഇങ്ങോട്ട് വരും. നീ മറ്റുള്ളവരുടെ കൈ കൊണ്ട് ചാകാൻ തന്നെ തീരുമാനിച്ചോ? എന്തായാലും അങ്ങനെ ഒരു ഏർപ്പാടിന് ഞാനില്ല, ഞാൻ അങ്ങോട്ടൊട്ട് വരുന്നുമില്ല. ഹലോ അമ്മ. ഈ ആയുർവേദിക് റിസോർട്ടിന്റെ ഉദ്ഘാടന വേളയിൽ അത്യധികം സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി അറിയിക്കാനുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരംഗം കൂടി വരികയാണ്. മനു കൃഷ്ണൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. സത്യത്തിൽ നമ്മുടെ പ്രിയയെ സ്നേഹിച്ചിട്ട് ചതിച്ചു കടന്ന ആളാണ് മനു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പരസ്പരം തിരിച്ചറിയാനാവാതെ പോയ ഒരു പ്രണയകഥയാണ് വളരെ കൺവിൻസിംഗ് ആയി ഇവരെന്നോട് പറഞ്ഞത്. പ്രിയയുടെ ആഗ്രഹപ്രകാരം ഇദ്ദേഹത്തിന് നമ്മുടെ കുടുംബത്തിൽ അംഗത്വം നൽകാൻ ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്. മനുവിന്റെ പേരൻസ് ഉടനെ എത്തും, മറ്റു കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കാം. മദ്യപിക്കുമല്ലോ. വല്ലപ്പോഴും പോലും കഴിക്കില്ല. ഞാനും കഴിക്കില്ല. സ്മോക്ക് ചെയ്യുമല്ലോ. സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് പറയുന്ന തന്നെ ഒരറ്റത്ത് തീയും മറ്ററ്റത്തൊരു വിഡിയെന്നല്ലേ. എന്താണെന്നറിയില്ല, എനിക്ക് ഒരു ദുശീലും ഇല്ല പപ്പാ. പക്ഷെ ഞാൻ മനുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞു. ഈ സ്ത്രീ വിഷയത്തിൽ അല്പം വീക്ക്നെസ് ഉണ്ടല്ലേ. അയ്യോ, അങ്ങനെ ആരും പറഞ്ഞു? അങ്ങനെയാ അറിഞ്ഞത്. എന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി. എല്ലാം എനിക്ക് അങ്ങ് സമ്മതിച്ചു തരാനൊക്കില്ലല്ലോ. ഒരച്ഛന്റെ ഡ്യൂട്ടി എനിക്ക് ചെയ്തല്ലേ പറ്റൂ. അയ്യോ സാറേ, പപ്പ എനിക്ക് അങ്ങനെയുള്ള ഒരു വീക്ക്നെസ്സും ഇല്ല. അതൊക്കെ ആരോ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാക്കുന്ന. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നു. മനു എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. ആ, എ സ്മോൾ ഗിഫ്റ്റ് ഫോർ യു. താങ്ക് യു, താങ്ക് യു സോ മച്ച് പപ്പ. ഓപ്പൺ ഇറ്റ്. മനു എനിക്ക് തന്ന ഉറപ്പുകളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ ആഭരണം ഞാൻ താങ്കളുടെ കയ്യിൽ അണിയിക്കും. അതിനെനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് അറിയാലോ. റിലാക്സ്, ചിൽ ഔട്ട്. നീ ആ സാധനം കളയല്ല കേട്ടാ, നിനക്കത് ആവശ്യം വരും, എത്രയും പെട്ടെന്ന് ആവശ്യം വരും. നിനക്ക് വേണ്ടി മറ്റൊരു വധുവും കൂട്ടരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? സംഭവം വളരെ സീരിയസ് ആണ്. ആ പെണ്ണിനെ നീ സ്വീകരിച്ചില്ലെങ്കിൽ എന്നെ നിന്നെ ആ വട്ടം കൊല്ലും. നാ കൊന്നു തുടങ്ങി. എന്താണ്? തലയ്ക്ക് ചെറിയ കുഴപ്പമുള്ള ആളാ ഇപ്പൊ പെട്ടെന്ന് കൂടിയത്. അകത്തേക്ക് കൊണ്ടുവരൂ. നേരെ ഈ റിസോർട്ടിലോ? അതെ, ഇവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. അയാളുടെ പേരെന്താന്ന് പറഞ്ഞു? സുബ്രഹ്മണി. സുബ്രഹ്മണി എന്ന പേരുള്ള ഒരാളോട് ഇല്ലല്ലോ. ശരിക്കുള്ള പേര് അതല്ല, അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയൂല. ജാതിയും വേറെയാ. ഇയാൾ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇയാളുടെ ഒരു കൂട്ടുകാരനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവനെ ഇപ്പൊ കാണാനില്ല. അതെ, ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ പുറത്തുവിട്ട ശരിയാവില്ല. ഒരു ദിവസം അയാൾ ഇവിടെ കിടത്തണതാ നല്ലത്. ആയിക്കോട്ടെ, അങ്ങോട്ട് ചെന്നോളൂ. ഇവിടെ നമ്മളറിയാതെ എന്തോ ചുറ്റിക്കളി നടക്കുന്നുണ്ട്. ഈ സുബ്രഹ്മണി ആരാണെന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അവന്റെ ഒരു കൂട്ടുകാരനില്ലേ സാർ, അവനെ പൊക്കണം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
എനിക്കറിയില്ല. നിന്റെ അച്ഛൻ അവരിവിടെ താമസിപ്പിക്കുകയും ചെയ്തു, സുബ്രഹ്മണ്യ അന്വേഷിക്കാൻ ഉത്തരവ് കൊട്ടു. നമ്മുടെ ലീനയല്ലത് ഈശ്വര, എന്റെ എക്സ് കാമ്പിക്ക് എന്തിനാ അച്ഛൻ കൊണ്ടു നടക്കണത്? ചിരിച്ചോളൂ ചിരിച്ചോളൂ, വേഗം ചിരിച്ചോളൂ. ഉടനെ കരയാനുള്ളതാ. നിന്റെ അച്ഛൻ ലീനയെ തട്ടിക്കൊണ്ടുവന്നത് നിന്റെ ഭാര്യയാക്കാന്ന് പറഞ്ഞു. കൃത്യസമയത്ത് തന്നെ ഞാൻ വന്നു. ഹലോ സാർ, CPF സാർ അല്ലേ? അതെ. എന്നെ മനസ്സിലായില്ലേ? ആക്ടർ രതീഷ് കുമാർ സാറിന്റെ വീട്ടിൽ ഷൂട്ടിംഗ് വന്നിട്ടുണ്ട്. ഓ, മനസ്സിലായി. ഒരു മണിക്കൂർ നേരത്തെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ് വന്നിട്ട് താങ്കൾ അഭിനയിച്ചിട്ട് ശരിയാവാതെ വീണ്ടും വീണ്ടും എടുത്ത് ഒന്നര ദിവസം ഷൂട്ട് ചെയ്തു, എനിക്ക് ഓർമ്മയുണ്ട്. വീണ്ടും വീണ്ടും എടുക്കുന്നത് ശരിയായിട്ടല്ല, കൂടുതൽ കൂടുതൽ നന്നാക്കാൻ കഴിവുള്ളത് കൊണ്ടാ. ഏതായി കുട്ടി? എന്റെ മകന്റെ ഭാര്യ ലീന. ക്രിസ്റ്റീന? അതെ. എന്റെ മകനും ക്രിസ്റ്റീന. മാനുവൽ, ഞങ്ങളൊരു മിശ്ര കുടുംബമാണ്. എന്താ ഇവിടെ? എന്റെ മോൻ ഇവിടെ ഉണ്ട്, അവൻ വിളിച്ചിട്ട് വന്നാ. ഇവിടെ പുറത്തുനിന്ന് ഗസ്റ്റ് ആരും ഇല്ലല്ലോ, ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞോളേ. വൈദ്യരെ, എന്താണാവോ? ഇവിടെ മാനുവൽ എന്ന് പേരുള്ള ആരെങ്കിലും? ഇല്ല, മാധവൻ എന്ന് പേരുള്ള ഒരാളുണ്ട്, വിളിക്കട്ടെ. വേണ്ട, നടന്നോളൂ. ആയിക്കോട്ടെ. എനിക്ക് സ്ഥലം തെറ്റിയിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് തന്നെയാ വരാൻ പറഞ്ഞത്. വന്നിട്ടില്ലെങ്കിൽ അവൻ എത്തിക്കോളും. ഏതായാലും ഉദ്ഘാടന ദിവസം വന്ന സ്ഥിതിക്ക് ഞാനൊരു മുറി എടുക്കാം, ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആയും ചെയ്യാം. അതിനെന്താ, വരൂ. ഐശ്വര്യായിട്ട് കയറിക്കോളൂ. താങ്ക് യു, മൈ പ്ലഷർ. ആ പിന്നെ ഇവിടെ തിരുമലൊക്കെ ഉണ്ടല്ലോ. ഉവ്, ഈ പെണ്ണുങ്ങൾ തിരുമോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനിവിടെ താമസിക്കില്ല, അതുകൊണ്ട് ചോദിച്ചോ. എന്നാ പിന്നെ ഞാൻ പോയി കുളിച്ചേക്ക. അച്ഛാ അച്ഛാ, മോനെ. അച്ഛാ, ഞാൻ ഇവിടെയാ മോളില്. പുറത്തേക്ക് വാ, എന്നെ കണ്ടു എന്ന് ലീനോട് പറയണ്ട. എടാ മോനെ, നീ എന്നെ ചതിക്കരുത്. ഇനി നീ ലീനയെ സ്വീകരിച്ചില്ലെങ്കിൽ അവറാൻ എന്നെ വെട്ടിക്കൊല്ലും. അത് പോട്ടെ എന്ന് വെക്കാം. ആശാന് വയസ്സായി, ഒരു ചെറുപ്പക്കാരനായി എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതെങ്ങാനാ CB അറിഞ്ഞ എന്നെ പിടിച്ചകത്താക്കും. ദേ നിക്കുന്നു മനു. മനു എന്തേന്ന് ഇവളോട് ചോദിച്ചപ്പോ ഇവള് പറയാ മുങ്ങിന്നാ തോന്നുന്നെന്ന്. സെയിം സബ്ജക്റ്റാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത്. നിങ്ങൾ തമ്മിൽ അറിയോ? പിന്നെ ഇതല്ലേ എന്റെ ഒരേ ഒരു ഹോബി. എന്താ ഹോബി? ഹോബി എല്ലാവരും നടന്ന് പരിചയപ്പെടൽ ഈ ചേട്ടന്റെ പ്രധാന ഹോബി. ചേട്ടനാടാ പട്ടി, എന്നെയും പരിചയപ്പെട്ടു. ദാ ഇപ്പോ മാനുവൽ എന്ന് പറഞ്ഞ ഒരാളെ തേടി വന്നതാ, മാനുവലിന്റെ ഡാഡി. അല്ല, മനുവിന്റെ ഡാഡിയും മമ്മിയും കണ്ടില്ലല്ലോ. ഓ, വന്നില്ലെങ്കി വേണ്ട, എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് പാപ്പ. ഏ, അത് പറ്റില്ല, എനിക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കണം. കം ഓൺ. ഓക്കേ പാപ്പ. കൈവിട്ട് പോയ ആശാന്, ആ ചെറുക്കനെയും കൊണ്ട് CBI പോയി. ഒരു പോകലുമില്ല, അവന്റെ അച്ഛന് ഇഷ്ടമില്ലാത്ത കല്യാണം അവൻ നടത്തുവോ? അതിന് ആശാൻ അവന്റെ അച്ഛൻ പോലും അല്ലെന്ന് അവൻ പറഞ്ഞില്ലേ? ഞാൻ അവന്റെ അച്ഛനല്ലെന്ന് അവൻ പറഞ്ഞു, പക്ഷെ അവന് പറ്റിയ തന്ത ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ആശാനെ, ആശാനെന്നെ അനുഗ്രഹിക്കണം. എന്നാലും ആശാന്റെ ജീവിതത്തിൽ നടത്തിയെടുത്തൊരു വേഷം, ആശാന്റെ മകന്റെ അച്ഛന്റെ വേഷം, ഈ നാരായണമെങ്കിൽ നാരായണി തന്നല്ലോ. എനിക്കതിൽ അദ്വൈതമായ സന്തോഷമുണ്ട്. മതിയടാ, നിന്റെ ഈ ഡയലോഗൊന്നും ഇവിടെ വേണ്ട, അവിടെ മതി. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. പേടിക്കണ്ട ആശാനെ, ഇതിന് സ്റ്റാൻഡേർഡ് ഉള്ള അച്ഛനെ ആശാന്റെ മകൻ ജന്മത്ത് കിട്ടത്തില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം അറിയല്ല, എന്തെങ്കിലും പറഞ്ഞ് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞേക്കണം. അത് ഞാനേറ്റു. എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് കൂക്ക എന്നാണ്. അതെ, കുടുംബം കലക്കി. നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. അല്ല, വൈഫ് വന്നില്ലേ? ഇല്ല, അവക്ക് ചെറിയൊരു ഇൻഫോസിസിന്റെ ആൽബം. എന്താ? വൈഫിന് എന്തിന്റെ ആരംഭം? വിട്ടില്ലേ, ആരംഭിച്ചത് ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ ഓക്കെ. ദേടാ നിന്റെ പുതിയ തന്ത. തന്ത? ഏതാണ് പിച്ചക്കാരൻ? കേട്ടോ മിസ് മേനോൻ, എന്റെ മകനായതുകൊണ്ട് പറയല്ല,
മനു ഒരു മണ്ടനാണ്. സത്യം പറയുള്ളൂ, അവന്റെ സിലക്ഷൻ വളരെ മോശമാണ്. അവന്റെ തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത്. എന്റെ വാക്കവൻ തട്ടില്ല, കാരണം കരിങ്കല്ല് പോലത്തെ വാക്കായി എന്റേത്. തട്ടിയാൽ കാലടിമെന്ന് അവനറിയാം. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാനാണ് അച്ഛന്റെ ഉദ്ദേശം. എടാ, മക്കള് പ്രോബ്ലത്തിലായാൽ അച്ഛന്മാരാ രക്ഷിക്കേണ്ടത്? നിന്റെ അച്ഛനെ നീ വേറൊരുത്തന്റെ അച്ഛനാക്കിയപ്പോ നിന്റെ അച്ഛൻ നിനക്ക് വേറൊരു അച്ഛനെ കൊണ്ടുവന്നു. പാവം പട്ടാണെന്ന് തോന്നുന്നു. ഈ പുതിയ തന്ത എന്നെ എങ്ങനെ രക്ഷിക്കുന്ന അച്ഛൻ പറയണേ? നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? ഓ, അവിടെ ബിസിനസ് ആയിരുന്നു അല്ലേ? യെസ്, I have been in Singapore for a long time. Oh, I see. Kenda adu? You know Vishnarayan? How deeply they are loving. Devame murkane allo chottiyathu. That's why in fact I took my decision to arrange the marriage at the earliest. Is it convenient and comfortable for you? Adene. Agreed? Agreed. അച്ഛൻ പറഞ്ഞ ശരിയാ, അയാള് കലക്കി. ഈ ഒറിജിനേക്കാളും കൊള്ളാം ആ ഡ്യൂപ്ലിക്കേറ്റ്. അയാൾ എന്താടാ പറഞ്ഞത്? ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നീ എല്ലാ പൊട്ടി ആദ്യം ഇംഗ്ലീഷ് പറഞ്ഞത് കഴിഞ്ഞ നാളത്തെ പറഞ്ഞ ഡയലോഗായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് തന്ത വേണ്ടി തട്ടിയതാ. ഞഞ്ഞായി, ഇപ്പൊ കല്യാണം മുടക്കുന്നതിന് പേരെ നീ അതങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിച്ച പിന്നെ എഗ്ഗിലിടുന്ന പറഞ്ഞ് കൈ കൊടുത്തെന്തിനാ? എഗ് എന്ന് പറഞ്ഞ മുട്ട. അപ്പൊ എഗ്ഗിടെ എങ്ങനെ കല്യാണമാകും? വെഡിങ് അല്ലേ കല്യാണം? ഞാൻ വിചാരിച്ചു വല്ല ഓംലെറ്റും വേണമെന്ന് ചോദിച്ചതാണെന്ന്. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ഓംലെറ്റാ? നീ വരുന്നു, കല്യാണം മുടക്കുന്നു, പോകുന്നു, ഇതായിരുന്നു എന്റെ പ്ലാൻ. ഒരവസരം കൂടി എനിക്ക് തന്നാ മതി, ഈ എഗ്രീഡ് ഞാൻ പൊട്ടിച്ചു തരാം. എങ്ങനെയാ ഇനിയിപ്പോ? അമ്മയും അമ്മാവനും ഒക്കെ ആയിട്ട് നാടകക്കാര് വന്ന് ഇറങ്ങോ? നീ കൂടി തുടങ്ങില്ലേ, മനുഷ്യനോട് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ. എന്നോട് ചാടിയിട്ട് കാര്യമില്ല. നാടകം കളിക്കുന്നത് ഒരു സിബിഐ ഓഫീസറുടെ മുന്നിലാണെന്ന് മറക്കരുത്. ഓ, ഒടുക്കത്തൊരു സിബിഐ! നാട്ടിൽ ഒരു പണിയില്ലാത്ത വേറെ എന്തോ ഒരു തണ്ടമാരുണ്ട്. അതിലാരുടെയെങ്കിലും മോളായിട്ട് ജനിച്ചുകൂടായിരുന്നു നിനക്ക്? മനു, സംഗതി കുഴപ്പമാണ്. നിന്റെ അമ്മ വന്ന്. അമ്മ വന്നാ? അതെ, അപ്പൊ തന്നെ ആ സി ബി ഐ കാരൻ അമ്മയെ വിളിച്ചോണ്ട് നിന്റെ അച്ഛന്മാരുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. ഇനി അവിടെ എന്താ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്! എന്നെ കൂടി രക്ഷിക്കണമേ എന്റെ മുരുക ഭവാനി. അതൊന്നും പ്രശ്നമില്ല, ഞാനില്ല നിന്റെ കൂടെ. ഹലോ. ഹലോ. ആശാന്റെ ഭാര്യയല്ലേ ഇത്? ഈശ്വര, ഞങ്ങൾക്ക് കുറച്ച് ഫാമിലി മാറ്റി സംസാരിക്കാനുണ്ടായിരുന്നു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എവിടെയോ കണ്ട നല്ല പരിചയം തോന്നുന്നല്ലേ? എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. കാര്യങ്ങളൊക്കെ ഞാനും ഇദ്ദേഹവും സംസാരിച്ചു. വിവാഹ കാര്യമല്ലേ പറയുന്നത്? അതെ. അതിന് ഇദ്ദേഹത്തിന് എന്താ കാര്യമൊന്നും മനസ്സിലായില്ല. ഒരമ്മയ്ക്കും മകൻ തനിയെ പിറക്കുന്നില്ല. തനതിൽ ഭർത്താവിനുള്ള അഗീതവുമായ പങ്ക് നീ വിസ്മരിക്കരുത്. വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് ലക്ഷ്മിക്കുട്ടി. ഇയാൾ എന്തൊക്കെയാണോ ഈ പറയുന്നത്? സ്വന്തം കുടുംബത്തിലെ താളപ്പിഴകിൽ എന്റെ ഉമ്മറത്തെ ലലക്ക് വെളുപ്പിക്കേണ്ടത്. ഞങ്ങളുടെ വട്ടാണോ? വട്ട്, 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 വട്ട്! സ്വന്തം ഭർത്താവിനെ കൈനീട്ടി അടിക്കാന്ന് പറഞ്ഞ അതും എന്റെ മുന്നിൽ വെച്ച്. എനിക്കിതെന്തോ ശരിയാവുന്നില്ല. ഇങ്ങനൊരു വീട്ടിലേക്ക് എന്തിനാ നമ്മുടെ മോളെ അയക്കുന്നത്? അതിന് അവളെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നില്ലല്ലോ, അവനിവിടെ നമ്മളോടൊപ്പം നിന്നോളൂ. ഹൊറിബിൾ ഫാമിലി. മൂന്ന് കാമുകിമാരും രണ്ട് തന്തമാരും എന്തിനാ കുറച്ചത്? അഞ്ചാറ് തള്ളമാരെ കൂടെ കൊണ്ടുവരുന്നല്ലോ. അതിന് നീ ഒരെണ്ണം മതിയല്ല, ആറെണ്ണത്തിന് തുല്യല്ലേ. ഭർത്താവാണെന്നൊന്നും ഞാൻ ഓർക്കൂല. എരപ്പാളി, ഇവിടെ വേണ. ഇനി എന്റെ ഭർത്താവാണ് ഇവന്റെ തന്തയാണെന്നൊക്കെ നീ എവിടെങ്കിലും വിളമ്പിക്കൊണ്ട് നടന്നാൽ ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും. അങ്ങനെ ഈ റോളും നഷ്ടമായി.
എടാ അച്ഛൻ ഉണ്ടാക്കിയ കുരുക്കൊക്കെ അങ്ങേര് തന്നെ അഴിച്ചോളും. നീ ഇറങ്ങ്, നമുക്ക് പോകാം. ഞാനിപ്പോ ഒന്നും ശരിയാവില്ല അമ്മേ, ഇതൊക്കെ ഒന്ന് നേരെയാക്കിയിട്ട്. നിന്റെ ജീവിതം നേരെയാവണമെങ്കിൽ ആദ്യം ഈ മനുഷ്യനെ നേരെയാക്കണം. എനിക്കത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട. ഏതായാലും ഞാൻ ഇറങ്ങുക. നമുക്ക് വേറൊരു തന്റെ കോലം കാണുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെങ്ങനെയാ വരക്കാറെന്ന്. ഇത് ആദ്യമായിട്ടാ കാണുന്നത്. കുട്ടിയോടെ താമസിക്കുന്ന ആളാ? അതെ. ഉഴിച്ചിലോ പിഴിച്ചിലോ? തെരച്ചിലാ. ഒരാളെ തെരഞ്ഞു വന്നതാ. ഞാനും അതെ. പ്രിയ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. അന്ന് എന്റെ പ്രോഗ്രാം കാണാൻ വന്നില്ലേ? ലീന. അതെ, ലീനയും പാമയും കണ്ടിട്ട് എനിക്ക് മനസ്സിലായതേ ഇല്ല. എന്നെ എങ്ങനെ അറിയാം? അത് അച്ഛൻ പറഞ്ഞു, പാമയെന്ന പേരുള്ള ഒരു കുട്ടി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ടും എനിക്ക് ആളെ മനസ്സിലായില്ല. മോളകത്തണ്ട്. എന്റെ മോളൊരുത്തരെ ഇഷ്ടമാണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് സ്വാഭാവികം. അതെ, പെമ്പിള്ളേർക്ക് ഇഷ്ടം തോന്നും, അവര് പറയും. എന്റെ മോളെ താൻ കൂട്ടിക്കൊണ്ടുപോയി, അതും സ്വാഭാവികം. പെണ്ണിനെ പയ്യന്റെ തന്ത കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല. എന്നിട്ട് പെണ്ണിനെ മോനെ ഏൽപ്പിക്കാതെ താൻ അവളെ കൊണ്ട് കറങ്ങണില്ലേ, അത് അസ്വാഭാവികം. ഇങ്ങോട്ട് വന്നേ. മനു ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വരാൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാ ഞങ്ങള് വന്നത്. പക്ഷെ ഇത്രയും നേരമായിട്ട് മനുവിനെ കുറിച്ച് ഒരറിവും ഇല്ല, ഫോണില് കിട്ടണമില്ല. അടുത്ത മുറിയിലൊരു ബ്രാഹ്മൺ ഫാമിലി ഉണ്ട്, ഒരു സുബ്രഹ്മണ്യ ഇവിടെ വെച്ച് കാണാതായെന്ന് അവരും പറയണേട്ടു. ഇവിടെ വന്നപ്പോ മുതൽ എനിക്കെന്തോ കുഴപ്പം തോന്നുന്നുണ്ട്. അത് ശരി, ഈ സ്ഥലം കണ്ടപ്പോഴേ എനിക്കും ഒരു വശപ്പശക്ക് തോന്നിയായിരുന്നു. അതെ, പശക് സ്ഥല, നമ്മളിവിടെ നിന്നാ നമ്മളെയും കാണാതാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം വിടാം. സ്ഥലം വിടാനോ? എടോ, തനിക്ക് തന്റെ മോനെ വേണ്ടെങ്കില് എനിക്ക് എന്റെ പെണ്ണിന്റെ ചക്കര വേണം. ഈ സ്ഥലം പെശകാണെങ്കില് അവരാൻ അതിലും പെശക. ആരാടാ എന്റെ മുതലാളി? എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? കാണാതായ രണ്ട് ചെറുപ്പക്കാരെ കുറിച്ച് അന്വേഷിക്കുന്ന അസംബന്ധമാണോടോ? ദേ എന്റെ മകൾ ലീന, ഈ നിൽക്കുന്ന ആമ, ഈ രണ്ട് പെൺകുട്ടികളുടെ കൂടി ജീവിത പ്രശ്നമായത്. നിങ്ങൾ ഈ പറയുന്ന മാനുവല് സുബ്രഹ്മണ്യം ഒന്നും ഇവിടെ ഇല്ല. ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഞാൻ അവരെ എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്യില്ലെന്ന് പറയാൻ പറ്റില്ല. ചെറുപ്പക്കാരുടെ കിഡ്നി മുറുക്കയൊക്കെ എടുത്തിട്ട് വിദേശത്തേക്ക് കയറ്റി വയ്ക്കുന്ന ഒരു ബിസിനസ് ഉണ്ട്. ഞാനത് തുടങ്ങാൻ പോയിട്ട് വേണ്ടെന്ന് വെച്ചാ അതാണോ ഇവിടുത്തെ ഏർപ്പാടെന്ന് എനിക്കൊന്നറിയണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ല, അകത്താക്കും ഞാൻ. ഓ, അത് ശരി, താൻ ചെയ്ത കുറ്റത്തിന് താൻ എന്നെ അകത്താക്കുമല്ലടാ. പിത്തക്ക, കൊണ്ടിട്ടടാ എൻ പയ്യനെ, നീ കൊണ്ടിട്ടടാ എൻ കിട്ടി എടുത്തിക്കോ, എന്റെ പയ്യനെ തിരുമ്പിക്കൊടു. ഏ മിസ്റ്റർ, അയോഗ്യ നായ. അതെ, എന്താ എല്ലാം കയ്യിന്ന് പോവാ? അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധി ആയാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചാ ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. വെറുതെ വയലന്റ് ആയിട്ട് കാര്യമില്ല. സൈലന്റ് ആയിട്ടും കാര്യമില്ല. ഒന്ന് സൈലന്റ് ആയിട്ട് നിന്ന് നിന്നാ മതി. ഒരു കുഞ്ഞു പോലും അറിയാതെ ഞാൻ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തോളാം. കണ്ടാ, ആ സി ബി ഐയുടെ ചീട്ടിയാൻ കീറും. ഇതൊന്നും വേണ്ടായിരുന്നു. അവരാണ് ഞാൻ പോകണം. സ്വന്തം മകനോട് സ്നേഹമില്ലാത്തൊരു തണ്ട. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു അധോലോക സാമ്രാജ്യത്തിന്റെ മുന്നിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ചെറുപ്പക്കാരെ കീറി മുറിച്ച് കിഡ്നിയും കരളും വൻകുടലിലും ചെറുകുടലിലും പൊതിഞ്ഞ്
വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു കിരാതന്റെ സാമ്രാജ്യമാണിത്. നമ്മുടെ കണ്ണിലുണ്ണിയായ സുബ്രഹ്മണ്യം ഇവരെയൊക്കെ ഇവിടെ വെച്ച് സംശയാസ്പദമായ രീതിയിൽ കടാതായിരിക്കുക. അതപ്പോ പ്ലീസ് കാര്യം അറിയാതെ ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കരുത്. സുബ്രഹ്മണിയെയും മാനുവലിനെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ ഗുണ്ടായുധം അവസാനിപ്പിക്കുക. ഏ മിസ്റ്റർ, എന്താ നിങ്ങളുടെ പേര്? എന്നറിയില്ല, ഞാൻ ബട്ടൂർ നാഥ്. എത്ര എത്ര സമരങ്ങൾ നടത്തി, പത്രത്തിൽ പേരും ഫോട്ടോയും വന്ന ആളാണെന്ന് അറിയാവോ? മിസ്റ്റർ ബട്ടൂർ നാഥ്, കാര്യങ്ങൾ നമുക്ക് സമാധാനപരമായി സംസാരിക്കാം. കാണാതായ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാതെ നിങ്ങൾക്ക് ഇനി സമാധാനം കിട്ടില്ല. മിസ്റ്റർ ജയരാജ് മേനോൻ, പൊന്നിൻ മണിയെ സുബ്രഹ്മണി, നിങ്ങൾക്കായി ശബ്ദമിതാ. ഇവന്മാര് നീ കൊളാക്കും. ഇത് കൊളൊന്നും ആവില്ല, കടലാവാൻ പോയി സുബ്രഹ്മണി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിനക്ക് പെടുമരണം ഉറപ്പാ. എന്നെ തോൽപ്പിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു റിട്ടയർഡ് സി ബി ഐ ഉദ്യോഗസ്ഥന്റെ ഉടമസ്ഥതയിലുള്ള ഈ റിസോർട്ടിലാണ് രണ്ട് ചെറുപ്പക്കാരെ കാണാതായിരിക്കുന്നത്. സുബ്രഹ്മണ്യ കാത്തിരിക്കുന്ന ഭാമ എന്ന പെൺകുട്ടി, മാനുവലിനെ തേടിയെത്തിയ ലീന എന്ന കലാകാരി, ഈ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുമോ? ഈ റിസോർട്ട് തുടരാൻ അനുവദിക്കണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ യെസ് എന്നോ നോ എന്നോ എസ് എം എസ് അയക്കുക. അയക്കേണ്ട നമ്പർ 6788. ഓക്കെ, ശരി. ആ അവിടെ കൂടെ ഒന്ന് അന്വേഷിച്ചോളൂ. സുബ്രഹ്മണിയെ അഗ്രഹാരത്തിൽ എത്തിച്ചത് ഒരു പ്രശാന്താണ്. എന്തായാലും എല്ലാത്തിനും ഇന്ന് തന്നെ പൊക്കണം. ഞങ്ങൾ ഏറ്റു. സാറ് പല കേസുകളിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യുപകാരം ചെയ്യാൻ ഒരു അവസരം കിട്ടിയത് ഞങ്ങൾ പാഴാക്കില്ല. സുബ്രഹ്മണിയോ മാനുവലിനെ കൈ കിട്ടിയാലുണ്ടല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ഇപ്പൊ ആരെ അകത്തേക്ക് വിടുന്നില്ല. എന്റെ ആളുകൾ അകത്തുണ്ട്, എനിക്ക് അവരെ കണ്ടേ പറ്റൂ. സുബ്രഹ്മണി വന്നിരിക്കുന്നു പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ സുബ്രഹ്മണി, ഭാമയുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന സുബ്രഹ്മണ്യാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. അങ്ങനെ വെറുതെ അവകാശപ്പെട്ടൊന്നുമല്ല, ശരിക്കുള്ള അവകാശം ഞാനാ സുബ്രഹ്മണി. മിസ്റ്റർ സുബ്രഹ്മണി. Yes, Subramani. Please come with me. Okay. Thank you, sir. ഞാൻ ഇത്രയും പെട്ടെന്ന് പ്രശസ്തരാവുന്ന ഒരിക്കലും കരുതിയില്ല. സമയം മാറി. അതെ, നല്ല ബെസ്റ്റ് ടൈമർ. അയ്യോ 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 അയ്യോ, നല്ല കാര്യം പറയാനേ. സുബ്രഹ്മണിന്റെ പേരുള്ള ഇത്ര വലിയ പ്രശ്നമാണോ? സത്യം പറഞ്ഞോണം, ജയരാജ് മേനോൻ സാറിനെ അപകീർത്തിപ്പെടുത്താൻ നിന്നെ ആരാടാ നിയോഗിച്ചത്? മര്യാദക്ക് പറഞ്ഞോ, ഇല്ല നീ പുറലോകം കാണില്ല. ഇതെന്ത് കുന്തവാ? ഏത് മേനോനെ ഏത് ജയരാജ്? എനിക്കാരെ അറിയില്ല. അയ്യോ, നിനക്ക് അറിയില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ജയരാജ് മേനോൻ ആരാന്ന് നിനക്ക് അറിയില്ലല്ലേ? ഇല്ലെന്നേ, ആരെയെ കാലമാണ്. അയ്യോ
എന്തോ നീ ഇതെവിടെയായിരുന്നടാ? വലിയ വലിയ പ്രശ്നങ്ങളിലാ നമ്മളെല്ലാവരും. ഞാനിപ്പോ ജീവൻ പണയം വെച്ച ഓടി വന്നിരിക്കുന്നേ. അയ്യോ എന്താ പ്രശ്നം? അപ്പൊ അത് ഞാൻ പറയാം. ആദ്യം എനിക്ക് ലീനോടൊന്ന് സംസാരിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തിറങ്ങിക്കോ. അവരെന്താന്ന് വെച്ചാ സംസാരിക്കട്ടെ. നല്ല ആളാ. അതൊക്കെ പിന്നെ ഇരുന്നേ. സമാധാനമായി. ഞാനാകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാനും അതെ. പക്ഷെ പേടി പിന്നെയും കൂടെയാണെന്ന് മാത്രം. എനിക്ക് പറയാനുള്ളത് ലീന ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. സാറ് പാതി രക്ഷപ്പെട്ടു. ഇനി സുബ്രഹ്മണ്യത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം ഉണ്ടാക്കിയാ മതി. ഞങ്ങളാണ് വന്നു. ആര്? മാനുവലോ? അതെ, അകത്തെ ലീനയോട് സംസാരിക്കുക. എടാ മാനുവല്, സാറ് നിന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവര് സീക്രട്ട് ആയിട്ട് സംസാരിക്കുക. ബാക്കി പിന്നെ പറയാം. ഒരു പണിയില്ല. താൻ പോയില്ലേ? ഇല്ല, പുറത്തേക്ക് പോകുന്നവരൊക്കെ വരട്ടുന്നു. ആണോ? എന്നെ വേഗം ഈ മുറിയിലേക്ക് ചെല്ലേ. ആരെങ്കിലും ചോദിച്ച മാനുവല എന്ന് പറഞ്ഞാൽ മതി. ഡബിൾ റോൾ? അതെ. താങ്ക് യു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഡബിൾ റോൾ ചെയ്യുന്നത്. ആണോ? എന്നെ വേഗം ചെല്ലേ. ഈശ്വരം. നൈസ് ടു മീറ്റ് യു. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണാ. കണ്ട് നല്ല പരിചയം. ആ ആൾ ഞാനല്ല, ഞാൻ മാനുവൽ. ഞാൻ ഇദ്ദേഹവുമായി കുറച്ചേരം സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? കൊലപാതക ബലാത്സംഗം പിടിച്ചു പറി. എന്ത് കേസാണെങ്കിലും ഞാൻ ഏറ്റവും. മാനുവലിന് ഈ റിസോർട്ടുമായിട്ട് എന്താ ബന്ധം? അഗൈതവുമായി ബന്ധമാണ്, അഭേദ്യമായി ബന്ധമാണ്. ആ ടോം സർ, ഇതാണ് മിസ്റ്റർ മാനുവൽ. നൈസ് ടു മീറ്റ് യു. കയ്യെന്താ ഐസ് പോലെ ഇരിക്കുന്നത്? അകത്ത് എസി ഇത്തിരി കൂടുതലാ. ഐസി? മാനുവലിനോട് ചോദിക്കാനുള്ളത് ചോദിക്കാല്ലേ. പിന്നെന്താ, വരൂ. കം ഓൺ. ഇത് എന്ത് ട്രീറ്റ്മെന്റാ? പുതിയ ഒരുതരം ഇടിച്ചുപിടിയല. ഈ സുഖ ചികിത്സ എനിക്ക് ഭയങ്കര ഇഷ്ടം. തണുപ്പൊക്കെ ഇപ്പൊ മാറും. വേണ്ട വേണ്ട, ചികിത്സ വേണ്ടേ? അത് പറ്റില്ല, തുടങ്ങിയ കോഴ്സ് കംപ്ലീറ്റ് തീരണം. ഭാമേ, എന്റെ സുബ്രഹ്മണ്യ. ആളെ കിട്ടിയല്ലോ, എല്ലാവർക്കും സന്തോഷമായല്ലോ. സി വി ഇങ്ങോട്ട് വരുന്നുണ്ട്. ദീപാബയും കൂട്ടി കൊളക്കടവിലേക്ക്. എന്താ, എന്ത് പറ്റി? അവന് ഭാമയോട് എന്തോ രഹസ്യമായിട്ട് പറയാനുണ്ടെന്ന്. അതിനെന്തിനു ഓടുന്നത്? വളരെ അത്യാവശ്യമുള്ള കാര്യ, അതാ ഓടിയത്. ഭാമ ഭാമ സുബ്രഹ്മണി. സുബ്രഹ്മണി, എന്നാ അച്ഛടാ ഉനക്ക്? ഞാനായതുകൊണ്ട് ഇത്രേ ഉണ്ടായുള്ളൂ. നീ വേഗം പോയി പുറത്ത് ബഹളം ഉണ്ടാക്കുന്ന ആ എംബോക്കിലോട് പറയൂ സുബ്രഹ്മണിയെ കിട്ടിയെന്ന്. സാർ, ഞങ്ങള് തേടി വന്ന സുബ്രഹ്മണി ഇവരല്ല, ഇതെന്റെ മകനാ. പക്ഷെ അവൻ സമ്മതിച്ചല്ലോ. ഇവൻ ഫോൺ ചെയ്ത് വരുത്തിയതാ നിങ്ങളെന്നും ഈ റിസോർട്ട് പൂട്ടിക്കാനാ ശ്രമിച്ചതെന്നും. അത് പിന്നെ അന്തമാരി ഇടി ഇടിച്ചാ എന്ത് സമ്മതിക്കും? നിന്നെ അടിച്ചോടാ. ആമപ്പാ, നിറയെ കൊടുത്താങ്ക. ഞങ്ങള് തേടി വന്ന സുബ്രഹ്മണി ഇപ്പൊ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവൻ അവിടെ ഭാമയുടെ രഹസ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി.
ഇവനിത് ഇവിടെ പോയി. ഞാനും നോക്കട്ടെ. ആകെ നനഞ്ഞു, എന്നാ പിന്നെ കുളിച്ചേക്കാന്ന് കരുതി. എന്തൊരു തണുപ്പ്! ഇങ്ങനെ ഇടിച്ച് നിങ്ങൾക്ക് കൈയടിക്കില്ലേ? സാധ്യമല്ല, എനിക്ക് കിട്ടിയെന്നെ പകുതി പോലെ അയാൾ കിട്ടിയില്ല. ഇഡലി ഭക്ഷണം ഇറങ്ങാൻ കരുത്. കിട്ടിയതിന്റെ പത്തരട്ടി കിട്ടുന്ന വെരി ഗുഡ്. നിനക്കും പുറത്ത് ബഹളം ഉണ്ടാക്കുന്നവര് പറയുന്നു കേട്ടില്ലടാ, ഞാനിവിടെ ആളൊക്കൊന്ന് കിഡ്നി കയറ്റി അയക്കാണെന്ന്. പച്ചക്കള്ളം! നിങ്ങൾ ഒരിക്കലും കിഡ്നി എടുക്കുന്ന ആളല്ല. ആയിരുന്നെങ്കിൽ എന്റെ കിഡ്നി ഇടിച്ച് ചട്നി ആക്കില്ലായിരുന്നല്ലോ. ആദ്യവുമാരെ പത്രക്കാരുടെ മുമ്പ് ഹാജരാക്കണം. അല്ലേ, ഇതാണ് നിങ്ങളുടെ മാനുവലും സുബ്രഹ്മണിയും. ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചോണം, എന്നിട്ട് എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ കത്തിക്ക് ഞാൻ എല്ലാത്തിനെയും. എന്റെ കിഡ്നി ആരും എടുത്തിട്ടില്ല, അതെന്റെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് കാണണ്ടേ, ഞാൻ കാണിക്കുക. പക്ഷേ നേരത്തെ വേറെ സുബ്രഹ്മണ്യം വന്നല്ലോ, ബാമയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് അയാളാണെന്നാണല്ലോ പറഞ്ഞത്. അവൻ എങ്ങനെ പറഞ്ഞു? ഇനി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിക്കില്ല. താങ്കളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, എന്താണ് അതിന്റെ കാരണം? എന്നിലെ സൗന്ദര്യമാകാം, കല്യാണ നിപുണതയാകാം. കല്യാണം കഴിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? കല്യാണം എന്ന് വെച്ചാൽ എനിക്ക് ഹരമാണ്. എപ്പ കഴിക്കാൻ പറഞ്ഞാലും അപ്പ കഴിക്കും. എന്റെ മോളാ നീ കല്യാണം കഴിക്കൂടെ തെണ്ടി. ഓ, തല്ലിനൊരു ക്ഷാമം ഇല്ലാത്ത നാട്, റിച്ച് കൺട്രി. അപ്പൊ ഇതല്ലേ മാനുവല്? അല്ല, വേഷം കെട്ടെടുക്കരുത്. താനല്ലോ പറഞ്ഞ അകത്ത് തന്നെ മോളോട് സംസാരിക്കുന്നത് മാനുവലാണെന്ന്. എന്ന് വെച്ച് പുറത്ത് വേറെ ആളെ കൊണ്ട് നിർത്തിയിട്ട് എന്റെ മോളെ കുറിച്ച് അവാദം പറയിപ്പിക്കും. അല്ലടെ എരപ്പാളി, അപ്പൊ അകത്തൊരു മാനുവൽ, പുറത്തൊരു മാനുവൽ. ആദ്യം ഒരു സുബ്രഹ്മണി, പിന്നെ ചിബ്രഹ്മണി. വേറെത്തര കയ്യിൽ വെച്ച മതിട്ടാ, എറിഞ്ഞുണക്കട. ഫോട്ടോഗ്രാഫി തൽക്കാലം എന്റെ കയ്യിൽ ഇരിക്കട്ടെ, ബോണസും കിട്ടി. ഞാൻ ഓരോ ആപത്ത് ചെന്ന് ചാടുമ്പോഴും എന്നെ രക്ഷിച്ചിട്ടുള്ളത് നീയാ. അതൊക്കെ ഞാൻ അറിയാതെ ചെന്ന് ചാടിയ അപകടങ്ങളാ. ഇപ്പോ ഞാൻ അറിഞ്ഞോണ്ടൊരു അപകടത്തിലേക്ക് ചാടാൻ പോവാ. ഇവിടെയും നീ എന്റെ കൂടെ ഉണ്ടാവണം. പേടിക്കണ്ട, നമ്മളെല്ലാം ഒരേ വണ്ടിയിലെ യാത്രക്കാരാ. എന്താ ഇപ്പൊ ഇവരുടെ മക്കളെയും കാണാനില്ലെന്ന്? മാനുവലിനോടൊപ്പം പോവാണെന്ന് ലീനയും, സുബ്രഹ്മണ്യോടൊപ്പം പോവാണെന്ന് ഭാമയും ഓരോ കത്തെഴുതി വെച്ചിരിക്ക. ഉദ്യോഗത്തിലിരിക്കുമ്പോ ഒരുപാട് കേസ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും പുലിവാല് പിടിച്ചൊരു കേസ് ആദ്യമായിട്ട് കാണുക. എന്നായാലും സത്യം ഞാൻ കണ്ടെത്തും. ഇതിന്റെയൊക്കെ കാരണക്കാരൻ ആരായാലും അവൻ എന്റെ കൈ കടന്ന് പെടയ്ക്കും. രണ്ടുപേരും വലതുകാലം ഉച്ച കയറിക്കൊള്ളൂ. ഈശ്വര, എന്താവോ. രണ്ട് മരുവക്കളെ എത്തിയുള്ളൂ, മറ്റേ മരുവാക്ക് എന്താ പറ്റി?
വരും. മരുമക്കളെ സ്നേഹിച്ച് സ്നേഹിച്ച് അമ്മ ഒരു വഴിയാകും. നോക്കിക്കോ. നിങ്ങൾ അകത്തേക്കല്ലേ? അയ്യോ, ഇതെന്ത് പറ്റി? രണ്ടുപേരുടെ മുഖത്ത് കടന്നൽ കുത്തിയോ? നീ ഇതെന്തിനുള്ള പുറപ്പാട്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. സാധാരണ പുറ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളെ പുറത്തേക്ക് അയക്കലാണ്, ഇവൻ കാമുകിമാരെ കൊണ്ട് പുറ നിറക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളെല്ലാരും കൂടി ചേർന്നുണ്ടാക്കിയതല്ലേ. ഇതൊരു തീക്കളിയാ, ചിലപ്പോ ഇത്തിരി പൊള്ളും, അത് സഹിക്കാൻ തയ്യാറായിരുന്നു എല്ലാവരും. എടാ, തീപ്പന്തം കൊളുത്തി അവരാണ് ഇപ്പൊ ഇങ്ങെത്തും, അയാളോട് ഞാൻ എന്ത് പറയും? വരുമ്പോ ഇരിക്കാൻ പറഞ്ഞാ മതി. ഒന്ന് ചിരിക്കടോ പ്ലീസ്. മനുഷ്യരെ ഒരുമാതിരി വടിയാക്കുന്ന ഏർപ്പാടായി പോയി. എന്താ പച്ചത്? എന്റെ പേരിൽ അവിടെ കൊടിയും പിടിച്ച ആൾക്കാരും പത്രക്കാരും ടിവിക്കാരൊക്കെ നോക്കി നിൽക്കുമ്പോ ഞാൻ അവർക്ക് പിടികൊടുത്ത അതവര് കൊളമാക്കില്ലേ? എന്റെ ലീനയുടെയും പടമെടുത്ത അവര് നമ്മളെ നാറ്റിക്കില്ലേ? എന്റെ കാര്യം ഓർത്തിട്ടല്ല, ലീനയുടെയും അപ്പച്ചന്റെയും കാര്യം ഓർത്തിട്ടാ. അപ്പച്ചൻ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു നിലയും വിലയുണ്ടെങ്കി അത് പോകാണ്ട് നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അപ്പച്ചൻ പള്ളിയിൽ ചെന്ന് കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്യ. എന്നാലും ഒരു വാക്ക് നിനക്ക് പറയായിരുന്നില്ലേ ബാമേ? എല്ലാവരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീ. ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരുടെ കണ്ണു പൊട്ടിച്ച് അവിടുന്ന് രക്ഷപ്പെടാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം. ആരോടും ഒന്നും പറയണ്ടെന്ന് ഞാനാ ബാമയോട് പറഞ്ഞത്. സാരില്ല, ഒരു സസ്പെൻസ് ഉണ്ടാക്കിയെങ്കിലും അവസാനം എല്ലാം നന്നായിട്ട് വന്നല്ലോ, അത് പോതും. അപ്പോ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. അതുവരെ ഇവരൊക്കെ ഇവിടെ അല്ലേ താമസിക്കുന്നത്? അല്ല, ഇവരൊക്കെ നിന്റെ വീട്ടിലാ താമസിക്കാൻ പോകുന്നത്. പിന്നെയും പിടിച്ച് നീ ഇതിനിടയ്ക്ക് എങ്ങോട്ട് മുങ്ങി? അത് ഞാനീ ബഹളമൊക്കെ കണ്ടപ്പോ അച്ഛനൊക്കെ ആകെ ഭയന്നു. ഞാൻ അച്ഛനെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതാ. പിന്നെ മാനുവൽ സുബ്രഹ്മണ്യ പ്രോബ്ലം ഒക്കെ ഞാൻ സോൾവ് ചെയ്തു. മാനുവലിനും സുബ്രഹ്മണ്യക്കും ഒരു കുഴപ്പമില്ലെന്ന് ആ പെൺകുട്ടികളുടെ പാരന്റ്സിനെ കൊണ്ട് ഞാൻ പത്രക്കാരോട് പറയിപ്പിച്ചു. നമ്മളിവിടെ വന്നത് ഒരു മംഗളകർമ്മത്തിനല്ലേ, അത് കൃത്യമായിട്ട് തന്നെ നടക്കണം. ഈ സമയത്ത് ഞാൻ മുഹൂർത്തം കുറിപ്പിച്ചു. അതെ സർ, സുബ്രഹ്മണ്യവും മാനുവലും മനുകൃഷ്ണൻ തന്നെയാണ്. മറ്റു രണ്ടു പെൺകുട്ടികളെ സ്നേഹിച്ചവനും അവരെ ഇവിടെ വിളിച്ചു വരുത്തിയതും അവനാ. ഇന്ന് രാവിലെ 8:30 അവൻ ലീനയെ കല്യാണം കഴിക്കും. 10:30 ഭാമയെ, 12:30 ഇവിടെ വരും. സാറിന്റെ മോളെ കേട്ടാ കെട്ടിക്കാം. ലീന, മാനുവലിനെ നീ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു? ഇല്ല.
മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഭീകര സങ്കടപ്പെടലട പോലെ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അവളാദ്യം എനിക്കിട്ടൊരു പണി തന്നു, ഇപ്പൊ നിനക്കും. കരയും, എനിക്ക് അത്രക്ക് സങ്കടണ്ട്. ഇത് ഡബിൾ പാരയായല്ലോ കർത്താവേ. ഞാൻ പോവില്ല. നിന്റെ അച്ഛൻ തരാനുള്ള 500,000 രൂപയില്ലേ, അത് നീ തരണ്ട. നിനക്കൊരഞ്ചുകൂടി തന്നാല. എനിക്ക് ക്യാഷ് വേണ്ട. പിന്നെ ചെക്ക് വേണോ? ചെക്കല്ല, ചെക്കൻ. ലീനയുടെ കല്യാണം നടത്തണം, അതിനൊരു ചെക്കൻ വേണം. അതിനി അവള് വേറെ ആരെങ്കിലും പ്രേമിച്ചോണ്ട് വരേണ്ടടാവ്. അവളുടെ കല്യാണം ഞാൻ നടത്തി തരാം. അപ്പച്ചൻ ഒരു എസ് മൂളിയ മതി. യെസ്, യെസ്. ഒരെണ്ണം മതി. യെസ്. ഇത് നടക്കുവാടാ മോനെ? നടത്തും. എങ്കി അവരാണ് ആൺമക്കൾ നാലല്ലടാ, അഞ്ചാ. അതെ, കുട്ടിയുടെ പേര് ഭാമ, മകൻ നക്ഷത്രം. ഇല്ലില്ല, ആ നക്ഷത്രം ശരിയാവൂല. പയ്യൻ ബ്രാഹ്മണനായിരിക്കണം. ഓക്കെ ഓക്കെ, വേഗം വേണം. മുഹൂർത്തത്തിന് ഇനി കുറച്ച് സമയം കൂടി ഉള്ളേ. ആ പയ്യനെ വേഗം തപ്പിക്കോളൂ. ഹലോ, പയ്യൻ ബ്രാഹ്മണനാണോ? ഇത് ഇന്ന് ഇവിടെ കല്യാണത്തിന് ഇപ്പൊ റെഡി ആയിട്ടുള്ള പയ്യനാണ് വേണ്ടത്. എന്നെ ഇതെല്ലാം. അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. മത്സ്യവും മാംസവും കഴിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഭാമു പറഞ്ഞു. അവനാണെങ്കിലോ മത്സ്യ മാംസാദി കഴിക്കാതെ ജീവിക്കാനേ പറ്റില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് ദമ്പതിമാർ വിവാഹത്തിന് മുമ്പേ ഡൈവോഴ്സ് ചെയ്തു. പക്ഷേ മനു തീരുമാനിക്കുന്ന പയ്യനെ കെട്ടിക്കോളാന്ന് ഭാമ വാക്കുകൊടുത്തിട്ടുണ്ട്. കണ്ണൂരിലാണോ പയ്യൻ? അയ്യോ, അപ്പൊ മുഹൂർത്തത്തിന് മുമ്പ് ഇവിടെ എത്താൻ പറ്റില്ല. അപ്പൊ അടുത്ത കല്യാണത്തിന് കൂടാന്ന് പറയും. അതെ, എന്റെ ഭാമയുടെ ജാതകം. പക്ഷെ സ്വഭാവം ചേരില്ലല്ലോ. വേണ്ടരുത്, കള്ളും കഞ്ചാവൊക്കെ അടിച്ചു നടക്കുന്നവനൊന്നും പെണ്ണു കൊടുക്കാൻ പറ്റില്ല. ഹലോ, അയ്യോ, പ്ലീസ്, ഞാൻ ഇനി ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാ നിന്നെ ചെരുപ്പൊരി അടിച്ചു. ഹായ്, എന്റെ കാല് പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ഭാമ സമ്മതിക്കണ്ടേ? നീ പറഞ്ഞാ സമ്മതിക്കും. പ്ലീസ് എന്നെ വിശ്വസിക്കണം, ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. അവൻ വന്നിറങ്ങുമ്പോ ഗംഭീര സ്വീകരണം തന്നെ കൊടുക്കണം. ചോര തുപ്പണോ ആ കഴുവരുടെ മോൻ. എന്നിട്ട് ഞാൻ തന്നെ അവനെ വിലങ്ങു വയ്ക്കും. ഇത്രയും പോലീസിനെ കാണുമ്പോ അവന് കാര്യം മനസ്സിലാവും. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെന്ന് വരും. ഒരു കാരണവശാലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സാർ, അക്കാരി ഇങ്ങോട്ട് വിട്ടേരെ, അവനെ ഇവിടുന്ന് വടിച്ചെടുക്കേണ്ടി വരും. കം ഓൺ. എവിടെ അവൻ? ആര്? നിങ്ങളുടെ മാനുവൽ. ഹലോ, ആരാണാവോ? ഞാനോ? ഞാൻ മാനുവൽ. മോളുടെ കല്യാണം കഴിഞ്ഞു. അത് മനസ്സിലായി. ഇവിടെ എന്താണാവോ? പ്രിയ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഇവിടത്തെ കല്യാണത്തിന്. ഓ, ഇവിടത്തെ കല്യാണം കാണേണ്ട കാഴ്ച തന്നെയാ. എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. കം ഓൺ. ഇവരുടെ വിവാഹം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ, അത് അല്പം താമസിച്ചെ. അപ്പൊ ഭാമ അന്വേഷിച്ചു വന്ന സുബ്രഹ്മണി ഇയാൾ തന്നെയായിരുന്നോ? അതെ. സാർ ഹാസ്റ്റൽ, നീയല്ലേ പറഞ്ഞത് ഇതല്ല ആളെന്ന്? തലയ്ക്ക് സുഖമില്ലാത്ത ആളല്ലേ സാറേ, ഞാൻ പറഞ്ഞത് കാര്യമാക്കണം. മനസ്സിലായി, എന്നെ തോൽപ്പിക്കാൻ അവന്റെ പുതിയ സൂത്രം. ഇതൊക്കെ നടക്കില്ലടോ. ഈ ലോകം മുഴുവൻ അവന്റെ കൂടെ നിന്നാലും അവനെ രക്ഷിക്കാൻ പറ്റില്ല. എവിടറോ അവൻ? തന്റെ മകൻ? ഇതേ ചോദ്യം തന്നോട് ചോദിക്കാനാണ് ഞങ്ങൾ വന്നത്. എവിടറോ അവൻ? എന്റെ മകൻ? അവനെ കുറെ നേരമായിട്ട് കാണുന്നില്ല. തന്റെ ആളുകളെ പിടിച്ചോണ്ട് പോയെന്നാ പറയുന്നത്. എന്റെ മോൻ എവിടെയുണ്ടെന്ന് മര്യാദക്ക് പറയുന്നതാ നല്ലത്. ഇയാളോടൊക്കെ ഞാൻ സംസാരിക്കാം. പറയടോ, മനു എവിടെ? അതെ, ഞാൻ കണ്ടകനാ. കണ്ടകശനി കൊണ്ടേ പോകും. കൊണ്ട് ഇനി പോകാം. മാറി. ഓഹോ, ഇനിയുണ്ടോ മോളെ? മോളെ, നമ്മുടെ നീക്കങ്ങളൊക്കെ അവൻ അറിഞ്ഞെന്നാ തോന്നുന്നേ.
എങ്കിലവൻ രക്ഷപ്പെട്ടു കാണും. അങ്ങനെ അവൻ രക്ഷപ്പെടാൻ പാടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനും ഉടനെ അറിയിക്കണം, അവന്റെ ഫോട്ടോഗ്രാഫ് ഉൾപ്പെടെ. അവൻ വരുമോ വരാതിരിക്കോ ചെയ്യട്ടെ, മുഹൂർത്തവും കഴിഞ്ഞു, എന്റെ മോളെ ഒന്ന് തുറന്നുവിട്. മുറിഞ്ഞ് ഒരനക്കും കേൾക്കുന്നില്ല, ചത്തോ ജീവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ചെറിയൊരു ഓടലക്കി കല്യാണം അത്രേ ഉള്ളൂ. നേരെ വന്ന പോലീസ് പിടിക്കുന്ന അറിയാവുന്നോണ്ട് പയ്യൻ ഓടളക്കിയാ വന്നത്. അതുകൊണ്ട് മുഹൂർത്തം തെറ്റാതെ താലി കെട്ടാൻ പറ്റി. എന്ന് വെച്ച് ആചാരങ്ങളൊന്നും തെറ്റിച്ചിട്ടില്ല കേട്ടോ. ഈ ടേപ്പില് മന്ത്രങ്ങളും നാദസ്വരവും ഗട്ടിമേളം എല്ലാം ഉണ്ട്. ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ദാ ഈ ഇയർഫോൺ വെച്ചിട്ടാ ചടങ്ങളൊക്കെ കഴിച്ചത്. അവൻ എന്റെ മോനാടി. ദേ കണ്ടില്ലേ എല്ലാവരുടെ മുഖത്ത് എന്താ സന്തോഷം. ഇവരൊക്കെ ചോദിക്കില്ലേ പപ്പയ്ക്ക് മാത്രം എന്തിന്റെ കേടാന്ന്. റിലാക്സ്, ചില്ല പപ്പ ചില്ല. ഞാൻ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിച്ചത് മിലിട്ടറി ചേരാനൊന്നുമല്ലോ, പപ്പയുടെ ഈ മോൾ എനിക്ക് തന്ന സ്നേഹം തിരിച്ചു കൊടുക്കാനല്ലേ. അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ വെലങ്ങ് വെച്ചോളൂ, ഞാൻ രണ്ട് കൈ നീട്ടിത്തരാം, അല്ലെങ്കിൽ വേറെ ഒരു കൈ തന്നാൽ മതി. കൈ വിലങ്ങ് വീണ് കാല് വിലങ്ങി. ബലം പിടിച്ചു നിൽക്കാതെ ഒരു കൈ തന്ന് സഹായിച്ചൂടെ, ഒരു കുടുംബം രക്ഷപ്പെടും. ഓൾ ദി ബെസ്റ്റ്.